പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരമുയർത്തി പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് യെശയ്യാവ് കാണുന്ന ദർശനമാണ്. യെശയ്യാക്ക് കിട്ടുന്ന ദർശനത്തിൻ്റെ ഭാഗം നിന്നുകൊണ്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അവിടെയാണ് നമ്മൾക്ക് ആരാധനയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വെളിപാട് ലഭിക്കുന്നത്. യെശയ്യായെ സ്വർഗം തുറന്ന് കാണിക്കുന്ന ഈ രംഗം നിങ്ങൾ കാണുക. ഉസ്സിയാ രാജാവ് മരിച്ച ശേഷം, ഉസ്സിയാ രാജാവ് രാജാവിൻ്റെ ഭരണകാലത്താണ് യെശയ്യായുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതെങ്കിൽ, ആ ഭരണകാലത്തിനിടയിൽ വെച്ച്, യെശയ്യായുടെ ശുശ്രൂഷാകാലത്തിനിടയിൽ വെച്ച് ഉസ്സിയാ രാജാവ് മരിച്ച ശേഷം തനിക്ക് ലഭിക്കുന്ന ഒരു ദർശനമാണ്. ആ ദർശനത്തിൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വാക്യം വായിക്കുന്നത്. കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഉന്നതനായ സിംഹാസനത്തിൽ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരുന്നു. അവിടുത്തേക്ക് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് ആറാറ് ചിറകുകൾ ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദവും അവ മറച്ചിരുന്നു. 2 ചിറവുകൾ കൊണ്ട് അവ പറന്ന് നിന്നിരുന്നു. അപ്പോൾ ഇതാണ് സാറാഫുകളെ കുറിച്ചുള്ള ദർശനം. 6 ചിറകുകളുള്ള സാറാഫുകൾ പാദം മറയ്ക്കുന്നു, മുഖം മറയ്ക്കുന്നു, പറന്ന് നിൽക്കുന്നു 2 ചിറകുകൾ കൊണ്ട്. ഇത് ഒരു സ്വർഗീയമായ ദർശനമാണ്. ഈ ഇങ്ങനെ യെശയ്യാവ് കാണുമ്പോൾ തൊട്ട് താഴേക്ക് പിന്നെ വായിക്കുക, അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്വർഗത്തിലെ ആരാധന. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അത് നമുക്ക് ഇങ്ങനെ ആവർത്തിച്ച് 3 പ്രാവശ്യം ഇങ്ങനെ ഇത് പറയുന്നത് ശ്രദ്ധിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. നമുക്കൊന്ന് ചേർന്ന് പറയാം, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അപ്പം സേറാഫുകൾ മുഴുവൻ ഇതാ സ്വർഗത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സിംഹാസനസ്ഥനായ ദൈവത്തിന് മുമ്പാകെ പറന്നു നിൽക്കുകയാണ്. 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്നു നിന്ന് അവർ സദാസമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. എന്തുകൊണ്ടാത് 2 പ്രാവശ്യമല്ലാത്ത, എന്തുകൊണ്ടാത് 4 പ്രാവശ്യമാകാത്ത? അവിടെയാണ് നമ്മൾ അറിയുന്നത്, പഴയ നിയമത്തിൽ തന്നെ ഈ ത്രിയേക ദൈവബന്ധം നമ്മൾ കാണുകയാണ്. ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ടെന്നും ആ ബഹുത്വം ഒരു ത്രിത്വമാണെന്നും ആ ത്രിത്വത്തിൽ 3 വ്യക്തിത്വങ്ങളാണുള്ളതെന്നും ആ 3 വ്യക്തികൾ ഒരുമിച്ച് പരമമായ ഐക്യത്തിൻ്റെയും ദിവ്യമായ സ്നേഹത്തിൻ്റെയും സമ്മേളനത്തിലായിരിക്കുന്നുവെന്നും ആ സമ്മേളനത്തെയാണ് ദൈവമെന്ന് വിളിക്കുന്നതെന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആരൊക്കെയാണ് ആ 3 വ്യക്തിത്വങ്ങൾ അറിയാവുന്നവരെന്ന് കർമ്മകീർത്തി പറഞ്ഞ്, പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് സഭ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകളെല്ലാം ത്രിയേക ദൈവ പ്രാർത്ഥനയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കണ്ടോ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ സിറോ മലബാർ ക്രമത്തിലോ ലത്തീൻ ക്രമത്തിലോ ഇല്ല മലങ്കര റീത്ത് ക്രമത്തിലോ ഉള്ള ഒരു കുർബാന നിങ്ങളൊന്ന് വസ്തുനിഷ്ഠമായി വീക്ഷിച്ചാൽ എത്ര പ്രാവശ്യമാണ് ഒരു കുർബാനയ്ക്കകത്ത് ഈ ത്രിയേക ദൈവസ്തുതി വരുന്നതെന്നറിയാമോ? എത്ര പ്രാവശ്യമാണ്! കാരണം അത്രമാത്രം ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്തയാണ്, സാരാംശമാണ്, സംക്ഷിപ്തമാണ്. പരമമായ ഐക്യത്തിൻ്റെയും ദിവ്യമായ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയാണ് ദൈവം. അവർ വ്യക്തിത്വത്തിൽ 3 എന്നാൽ അവർ സത്തയിൽ 1 ഒന്ന് പറഞ്ഞ് വ്യക്തിത്വത്തിൽ 3 ദേ ആർ 3 in persons ബട്ട് ദേ ആർ 1 in unity. അവർ വ്യക്തിത്വത്തിൽ 3 എന്നാൽ സത്തയിൽ സാരാംശത്തിൽ അവരേകമാണ്, 1. ഹല്ലേലൂയ. അപ്പോൾ ആ സാരാംശത്തിൽ ഏകത്വമുള്ള എന്നാൽ സംഖ്യാപരമായി ബഹുത്വമുള്ള ഈ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോഴും ഇത് തന്നെയായിരിക്കണം നമ്മുടെ സ്തുതി. എന്താണ്? പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ്
പരിശുദ്ധൻ. കാരണം ഇത് സ്വർഗത്തിൽ 24 മണിക്കൂറെന്നോ 365 ദിവസമെന്നോ ഒന്നും സമയവ്യത്യാസം കൂടാതെ ആരാധന ഉയരുകയാണ്. എങ്ങനെ ആരാധന ഉയരുന്നത്? പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അപ്പൊ ആ ദൈവത്തോട് ചേർന്നാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? സ്തുതിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മളിപ്പോ മഹത്വപ്പെടുത്തുന്നത്. ആ ദൈവത്തോട് ചേർന്നാണ് നമ്മള് നമ്മുടെ നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന്, ത്രിയേക ദൈവത്തിന്. നമുക്കൊന്ന് കൈകളെ അടിച്ച് ഒന്ന് പാടി നോക്കിയല്ല. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന. ദൈവത്തിനാ കൊടുക്കുന്നത്, പൂർണ്ണ മനസ്സോടെ കൊടുക്കണം. പൂർണ്ണ ആരോഗ്യത്തോടെ കൈയടിച്ചോ, ചേർത്ത് കൈയടിച്ചോ, ഉയർത്തി കൈകളെ അടിച്ചോ, എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ഹാലലുയ, ഹാലലുയ. എല്ലാരും എഴുന്നേറ്റ് നിന്ന്, സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന്, ഹാലലുയ, ഹാലലുയ. രണ്ടുകൊണ്ട് പറന്ന് നിന്ന്, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് മുഖം മൂടി ദൈവ സ്നേഹത്തിൽ ദൈവത്തോടുള്ള ബഹുമാനാർത്ഥം ആരാധിച്ചിരുന്ന ആ സർവശക്തനായ ദൈവത്തെയാണ് കൈയടിച്ച് ആരാധിക്കുന്നത് എന്ന ബോധ്യത്തോടെ ആരാധിക്കാം. പിതാവാം ദൈവത്തിന് ആരാധന, പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനായേശുവിനെ ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. Father God we worship you, Son Jesus we worship you, Holy Spirit God we worship you, worshiping the Holy Trinity. പിതാവേ ദൈവത്തിനേ ആരാധന, ശുദ്ധനാഥ ദേവനിഗേ ആരാധന, ആത്മനാഥ ദേവനിഗേ ആരാധന, ത്രിയേക ദേവനിഗേ ആരാധന. തന്ദേ ഉമ്മേ താനേ ആരാധിപ്പേ, യേശുവേ ഉമ്മേ താനേ ആരാധിപ്പേ, ആവിയേ ഉമ്മേ താനേ ആരാധിപ്പേ, മൂവരെയുമേ താനേ ആരാധിപ്പേ, ഉമ്മേ താനേ ആരാധിപ്പേ, യേശുവേ ഉമ്മേ താനേ ആരാധിപ്പേ, ആവിയേ ഉമ്മേ താനേ ആരാധിപ്പേ, ത്രിയേക ദൈവമേ ആരാധന. ഹല്ലേലൂയ ആരാധന, 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 ഹല്ലേലൂയ. കരമുയർത്തി മനമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. വിളിച്ചോ, 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 ഉച്ചത്തിൽ വിളിച്ചോ. മനസ്സ് തുറന്ന്, ശരീരം തുറന്ന്. ഹല 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 യേശുവേ, യേശുവേ, യേശുവേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നേ ആഹാരം ഇനി നമുക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവണത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ നിങ്ങൾ ഏൽപ്പിച്ചുകൊള്ളണമേ.
ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നെങ്കിൽ ഇന്ന് ഈ ദിവസം ഈ വചനം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ രാജ്ഞിയായി പരിശുദ്ധ അമ്മ അവരോധിക്കപ്പെട്ടതിന്റെ വലിയ ആഘോഷം തിരുസഭയിൽ നടക്കുമ്പോൾ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സ് തമ്പുരാനുള്ള അപേക്ഷകളുമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തൊന്ന് ആ കയ്യെ പിടിച്ച് അവരോട് ചേർന്നൊന്നും പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, വചനം കേൾക്കാനും വചനം കാണാനും ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, സൗഖ്യത്തെ അയക്കണമേ. വചനം മൂലമുള്ള അത്ഭുതകരമായ രോഗശാന്തിയെ, വചനത്തിൻ്റെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തരണമേ. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. കൈയടിച്ച് നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. ഇത് കൊളോസോസ് ഇരിക്കും. കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങളാണ്. ഈ വചനം എല്ലാവരും ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ വചനത്തിൻ്റെ ഐശ്വര്യത്തെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. വേറെ വചനം ഒന്നും വായിക്കത്തില്ല. കൊളോസോസ് ലേഖനം എടുക്കുക. ബൈബിള് കൈകളിലുള്ളവർ കൊളോസോസ് ലേഖനം എടുക്കുക. ദിസ് മെഡിറ്റേഷൻ ഈസ് ഫ്രം കൊളോസിയൻസ് ചാപ്റ്റർ നമ്പർ 3 verse number 14. കൊളോസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങളാണ്. ഈ വചനങ്ങൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് വായിക്കാം. സർവോപരി, നമുക്ക് ഒരുമിച്ച് വായിക്കാം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുകയും. നമുക്കൊന്നുകൂടെ ഈ വചനം ഒന്ന് ഒരുമിച്ച് ചേർന്ന് പറയാം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുകയും. സ്നേഹം ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഇങ്ങോട്ട് നോക്കി, സ്നേഹം പരിശീലിക്കുകയും. ആ പദം ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. സ്നേഹം പരിശീലിക്കുകയും. ഹല്ലേലൂയ. സ്നേഹത്തിൽ സ്നേഹം പരിശീലിക്കുകയും എന്ന് പറയുന്ന ആ മലയാളം വാക്കിന് ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 3 അർത്ഥമുണ്ട്. 1-ാമത്തേത്, സ്നേഹത്തിൽ നിങ്ങൾ പരിശീലനം സിദ്ധിക്കുകയും. ഒന്ന് പറഞ്ഞു നോക്കിയേ, സ്നേഹത്തിൽ പരിശീലനം സിദ്ധിക്കുകയും. ചേർത്ത് പറഞ്ഞോ, സ്നേഹത്തിൽ പരിശീലനം സിദ്ധിക്കുകയും. ഇങ്ങോട്ട് നോക്കൂ, വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് പരിശീലനം ആവശ്യമായിരുന്നു. നീന്തല് പരിശീലനം കൊണ്ടാണ് നിങ്ങൾ പഠിച്ചത്. അങ്ങനെ പരിശീലനം ഏറ്റെടുത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ സ്നേഹം അപ്ലൈ ചെയ്യാൻ, സ്നേഹം ഉപയോഗിക്കാൻ നിങ്ങൾ പരിശീലിക്കുവീൻ. ഹല്ലേലൂയ. അതാണ് 1-ാമത്തെ അർത്ഥം. എന്താണ് 1-ാമത്തെ അർത്ഥം? അതാത് സമയങ്ങളിൽ ഓരോ സാഹചര്യങ്ങളിൽ സ്നേഹം എടുത്തുപയോഗിക്കാൻ നിങ്ങൾ പരിശീലിക്കുവീൻ. വെള്ളത്തിൽ വീണാൽ നീന്തി രക്ഷപ്പെടാൻ നീന്ത് നിങ്ങൾ പരിശീലിച്ചതുപോലെ, സ്വിമ്മിങ് അല്ലേ, സ്വിമ്മിങ് നിങ്ങൾ പരിശീലിച്ചതുപോലെ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇൻഡിപെൻഡൻ്റായി കാര്യങ്ങൾ നടത്താൻ, വാഹനം ഓടിക്കാൻ നിങ്ങൾ പരിശീലിച്ചതുപോലെ, ഹല്ലേലൂയ, പഠിക്കാൻ നിങ്ങൾ പരിശീലിച്ചതുപോലെ, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെ അതാത് സാഹചര്യങ്ങളിൽ സ്നേഹം എടുത്ത് പെരുമാറാൻ നിങ്ങൾ പരിശീലിക്കുവീൻ. ഹല്ലേലൂയ. ടൈലറിങ് ചെയ്യുന്നവർക്ക് ടൈലറിങ്ങിന്, തുന്നൽ പണി ചെയ്യുന്നവർക്ക് തുന്നൽ പഠിക്കാൻ പരിശീലനമുണ്ട്. പഠിപ്പിക്കുന്ന സാറുമാർക്ക് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി പരിശീലനം ആവശ്യമുണ്ട്. ടീച്ചേഴ്സ്
ട്രെയിനിങ് എന്നൊക്കെ പറയും. ടീച്ചേഴ്സിന് ട്രെയിനിങ് ഉണ്ട്, പ്രസംഗം പഠിക്കേണ്ടവർക്ക് പ്രസംഗം പരിശീലനമുണ്ട്. പ്രസംഗ പരിശീലനത്തിന് ഹോമലിറ്റിക്സ് എന്നാണ് പറയുന്നത്. ഹോമലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രസംഗ പരിശീലനം എന്നാണ് അർത്ഥം. അവിടെ നിങ്ങളെ എങ്ങനെയാണ് പ്രസംഗം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എങ്ങനെ ഉണ്ടാകണം, നിങ്ങളുടെ കണ്ണെങ്ങനെ ഉണ്ടാകണം, നിങ്ങളുടെ നിപ്പെങ്ങനെ ഉണ്ടാകണം, നിങ്ങളുടെ നടപ്പ് എങ്ങനെ ഉണ്ടാകണം, ഇതിൻ്റെ എല്ലാം പരിശീലനം നിങ്ങൾക്ക് ലഭിക്കും. അതിന് പ്രസംഗ ശാസ്ത്രം എന്ന് പറയുന്നു, ഹോമിലിറ്റിക്സ് എന്ന് പറയുന്നു. അപ്പോൾ അതാത് സമയങ്ങളിൽ ആവശ്യമുള്ളതിനെല്ലാം പരിശീലനം ആവശ്യമുണ്ട്. എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണ് ഇവിടെ ഇരിക്കുന്ന സെലിൻ ടീച്ചർ. സെലിൻ ടീച്ചർ എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. സെലിൻ ടീച്ചർ പഠിപ്പിക്കുന്നതിന് മുമ്പ് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കെല്ലാം പരിശീലനം ലഭിച്ചിട്ടുണ്ടാകും. പരിശീലനം ലഭിക്കാതെ പഠിക്കാൻ പറ്റുകയില്ല. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിശീലനത്തിന് പോകാനും സമയമുണ്ട്, പഠിക്കാനും സമയമുണ്ട്, പഠിപ്പിക്കാനും സമയമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണത്? അതാണ് കൊളോസ്സസ് ലേഖനം 3:14 വചനം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുവീൻ. ഹല്ലേലൂയാ. സ്നേഹം പരിശീലിക്കുവീൻ എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം പറയുന്നത് സ്നേഹത്തിൽ പരിശീലനം നേടുവീൻ. സ്നേഹം എടുത്തുപയോഗിക്കാൻ പരിശീലിക്കുവീൻ. ഹല്ലേലൂയാ. ഈ സ്നേഹം എടുത്തുപയോഗിക്കാൻ പരിശീലിച്ചില്ലെങ്കിലാണ് ആ സ്ഥലത്ത് വെറുപ്പ് എടുത്തുപയോഗിക്കുന്നത്, ദേഷ്യം എടുത്തുപയോഗിക്കുന്നത്, കോപം എടുത്തുപയോഗിക്കുന്നത്, അസൂയ എടുത്തുപയോഗിക്കുന്നത്. സ്നേഹം എടുത്തുപയോഗിക്കാൻ പരിശീലനം ലഭിക്കാത്തതുകൊണ്ട് സ്നേഹം എടുത്തുപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് പകരം വേറെ പരിശീലനം ഇല്ലാതെ സ്വയസിദ്ധമായി വരുന്ന ചിലതൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയിലുള്ളവയാണ്. അവയെല്ലാം എടുത്ത് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മൾ നിമിത്തം ആൾക്കാർക്ക് മുറിവായി, പറഞ്ഞ വാക്ക് ശരിയായില്ല, നോക്കിയ നോട്ടം ശരിയായില്ല, കണ്ട കാഴ്ച ശരിയായില്ല, പോയ പോക്ക് ശരിയായില്ല, ചിന്തിച്ച ചിന്ത ശരിയായില്ല, നിരൂപിച്ച നിരൂപണം ശരിയായില്ല, ആകെ മൊത്തം ശരിയാകാഴികയായി മാറുന്നതിന് കാരണം സ്നേഹം പരിശീലിക്കാത്തത് കൊണ്ടാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈകൊടുത്ത് പറഞ്ഞ് ഈ കാര്യത്തിൽ പരിശീലനം നേടേണ്ടതുണ്ട്. പറഞ്ഞു ഒരാൾക്ക് കൈകൊടുത്ത് പറഞ്ഞു ഈ കാര്യത്തിൽ പരിശീലനം നേടേണ്ടതുണ്ട്. പറഞ്ഞു ഈ കാര്യത്തിൽ പരിശീലനം നേടേണ്ടതുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് ഈ കാര്യത്തിൽ പരിശീലനം നേടേ. ഏത് കാര്യത്തില് സ്നേഹം പരിശീലിക്കുന്ന കാര്യത്തിൽ പരിശീലനം നേട്. ഒത്തിരി സിസ്റ്റേഴ്സ് ഇന്ന് ധ്യാനം കൂടുന്നുണ്ട്. ഹല്ലേലൂയ. ഇവർക്ക് ഒരുപാട് കാര്യത്തിന് പരിശീലനം. ഞാൻ ഇന്ന് രാവിലെ ഒരു സിസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ സിസ്റ്റർ എന്നോട് പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാ കോൺസെക്രേറ്റഡ് ലൈഫ്, ഒരു വിശുദ്ധ ജീവിതം എങ്ങനെയാ നയിക്കേണ്ടത് എന്നുള്ളതിന്റെ പരിശീലനം. അച്ഛന്മാരിവിടെ ഇരിപ്പുണ്ട്, അവർക്ക് നീണ്ട പരിശീലനമാണ്, എത്ര വർഷത്തെ പരിശീലനമാണ്, ഇപ്പോഴും പരിശീലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹം പരിശീലിച്ചാൽ മാത്രമാണ് എടുത്തുപയോഗിക്കാൻ കഴിയുന്നത്. സ്നേഹത്തിനകത്ത് ഒരു പരിശീലനം ആവശ്യമുണ്ട്. കൈയുയർത്തി ഒന്ന് പറഞ്ഞു, സ്നേഹത്തിനകത്ത് ഒരു പരിശീലനത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയാ. എന്നാന്നറിയോ പ്രശ്നം? സ്നേഹത്തെ നമ്മൾ കേവലം വൈകാരിക വിക്ഷോഭമായി മാത്രമേ നാളിന്ന് വരെ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു വ്യക്തിയോട് തോന്നുന്ന അടുപ്പമായിട്ട് മാത്രമേ നാം സ്നേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷേ വചനം പഠിപ്പിക്കുന്ന സ്നേഹം ഭർത്താവിന് ഭാര്യയോട് തോന്നിയതോ, കൂട്ടുകാരന് കൂട്ടുകാരനോട് തോന്നിയതോ, കൂട്ടുകാരിയോട് തോന്നിയതോ, കാമുകന് കാമുകിയോട് തോന്നിയതോ, അപ്പന് മകനോട് തോന്നിയതോ, മകൾക്ക് അമ്മയോട് തോന്നിയതോ, അമ്മയ്ക്ക് മകനോട് തോന്നിയതോ അല്ല. ബൈബിൾ പരിചയപ്പെടുത്തുന്ന സ്നേഹം വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ആ വ്യക്തിയുടെ പേര് സ്നേഹമെന്ന് തന്നെയാണ്. അതാ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ദൈവം സ്നേഹമാകുന്നു. കൈയടിച്ചൊന്ന് സ്വീകരിച്ചോ. ഈശോ, സ്നേഹം ഒരു വികാരമല്ല, സ്നേഹം ഒരു വികാര വിക്ഷോഭമല്ല,
സ്നേഹം മിന്നിമറയുന്ന ഭേദാഭേദങ്ങളുള്ള ഒരു ആന്തരികമായ അറിവല്ല സ്നേഹം, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് സർവശക്തനായ ദൈവമെന്നാണ്. അതുകൊണ്ടാണ് വചനം പറയുന്ന സന്നിഗ്ധമായി ദൈവം സ്നേഹം ആകുന്നു. കരമുയർത്തി ഒന്ന് പറഞ്ഞു, ദൈവം സ്നേഹം ആകുന്നു. ഇനിയും പറഞ്ഞു, ദൈവം സ്നേഹം ആകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവമാകുന്ന സ്നേഹത്തിൽ എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. ദൈവമാകുന്ന സ്നേഹത്തെ എനിക്കെടുത്തുപയോഗിക്കണമെങ്കിൽ എനിക്കതിനകത്ത് പരിശീലനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്. എങ്ങനെയാ, ഒന്നുകൂടെ വായിച്ചോ. കൊളോസ്സോസ് 3:14, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുകയിൻ. ഒന്നുകൂടെ കൈയുയർത്തി പറഞ്ഞു, സ്നേഹം പരിശീലിക്കണം, സ്നേഹം പരിശീലിക്കണം. ഒന്നുകൂടെ പറഞ്ഞു, സ്നേഹം പരിശീലിക്കണം. അടുത്തിരിക്കുന്ന ആളെ തട്ടി വിളിച്ചു പറഞ്ഞു, സ്നേഹം പരിശീലിക്കണം, സ്നേഹം പരിശീലിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യു നീഡ് ടു ബി ഗെറ്റ് ട്രെയിൻഡ്, യു നീഡ് ടു ബി ഗെറ്റ് trained in love. Hallelujah. ഞങ്ങളുടെ വീട്ടിൽ അപ്പടി കലഹമാണ്, സ്നേഹം പരിശീലിക്കാത്തതിന്റെ പ്രശ്നമാണ്. Hallelujah. ഞാനും അപ്പനുമായിട്ട് ചേരത്തില്ല, സ്നേഹം പരിശീലിക്കാത്തതിന്റെ കുഴപ്പമാണ്. അമ്മ എന്നെങ്കിലും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ്, സ്നേഹം പരിശീലിക്കാത്തതിന്റെ കുഴപ്പമാണ്. പരിശീലിക്കാതെ എങ്ങനെയാണ് അതാത് സമയങ്ങളിൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്നത്? നിങ്ങൾ 1 കോടി രൂപയുടെ വാഹനം മേടിച്ചു എന്നിരിക്കട്ടെ, 1 കോടി രൂപയുടെ വാഹനം നിങ്ങളുടെ കാർ പോർച്ചിൽ ഇട്ടാലും ഡ്രൈവിംഗിന്റെ പരിശീലനം ലഭിക്കാതെ നിങ്ങൾക്ക് ഇതെടുത്തുപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും, ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയല്ല. 1 കോടി രൂപയുടെ ഓടിക്കാറുമായിട്ട് ഒരു മനുഷ്യൻ ഓടിപ്പോന്ന് കണ്ടു, പിന്നെ ഇങ്ങോട്ട് അയാളെയും കണ്ടിട്ടില്ല, കാറിനെയും കണ്ടിട്ടില്ലെന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ കാർപോർട്ടിൽ കിടക്കുന്ന 1 കോടി രൂപയുള്ള വിലയുള്ള കാർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ, സർവശക്തൻ തന്നെയായ സ്നേഹം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്രയധികം പരിശീലനം ആവശ്യമുണ്ട്? കൈയടിച്ചോ, സ്വീകരിച്ചോ. കർത്താവേ, സ്നേഹത്തിൽ എന്നെ പരിശീലിപ്പിക്കണമേ. ഹല്ലേലൂയ പറഞ്ഞു. കർത്താവേ, സ്നേഹത്തിൽ എന്നെ പറഞ്ഞു 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 സ്വീകരിച്ചോ. കർത്താവേ, സ്നേഹത്തിൽ എന്നെ പരിശീലിപ്പിക്കണമേ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, സ്നേഹത്തിൽ എന്നെ പരിശീലിപ്പിക്കണം. ഇല്ല ഇല്ല, നിങ്ങൾ പറയുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹത്തിൽ എന്നെ പരിശീലിപ്പിക്കണമേ, സ്നേഹത്തിൽ എനിക്കൊരു പരിശീലനം തരണമേ. പറഞ്ഞോ പറഞ്ഞോ, സ്നേഹത്തിൽ എനിക്കൊരു പരിശീലനം തരണമേ, സ്നേഹത്തിൽ എന്നെ ഒന്ന് പരിശീലിപ്പിക്കണമേ. എന്തുകൊണ്ടാണ് സ്നേഹത്തിൽ നിങ്ങൾക്കും എനിക്കും പരിശീലനം ആവശ്യമായിട്ടുള്ളത്? ഈ വചനം 2 ഭാഗം നോക്ക്. സ്നേഹം എന്താ ചെയ്യുന്നത് നോക്ക്. എന്താ ഈ സ്നേഹം ചെയ്യുന്നത് ഒന്ന് നോക്കിയോ. 14-ാമത്തെ വചനം, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുകയും. സ്നേഹം എന്നാ ചെയ്യുന്നത്? എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണതയുടെ ബന്ധത്തിൽ കൊണ്ട് ബന്ധിപ്പിക്കും. ഹല്ലേലൂയ. അത് നമുക്കൊന്ന് പറയാം. കൊലോസ്സോസ് 3:14 പറഞ്ഞു. കൊലോസ്സോസ് 3:14 എല്ലാറ്റിനെയും, അത് നിർത്തി നിർത്തി പറയണം, വലിയ അർത്ഥമുള്ള പദങ്ങളാ, ചുമ്മാ ഓടിച്ചു പോകരുത്. എല്ലാറ്റിനെയും, എല്ലാറ്റിനെയും, എല്ലാറ്റിനെയും. അത് അത് പറഞ്ഞോ. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം ഈ വചനത്തിനകത്തോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞോ. എല്ലാറ്റിനെയും, എല്ലാറ്റിനെയും, മുഴുവൻ കാര്യങ്ങളെയും, മുഴുവൻ കാര്യങ്ങളെയും കൂട്ടിയിണക്കുന്ന, കൂട്ടിയിണക്കുന്ന ബന്ധനമാണ് സ്നേഹം, ബന്ധനമാണ് സ്നേഹം. ഒന്നുകൂടെ നമുക്ക് ആ വചനത്തിൽ അതുപോലെ പറയാം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഭിന്നിച്ച് നിൽക്കുന്നതിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നിച്ചു ബന്ധിപ്പിക്കുന്ന ബന്ധനമാണ് സ്നേഹം.
എന്നതാ സ്നേഹം, എന്നതാ സ്നേഹം. ഒന്നുകൂടെ നമുക്ക് വായിക്കാം വചനം. എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി, പറഞ്ഞോ, എല്ലാറ്റിനെയും ദേഷ്യമുള്ളതിനെയും ദേഷ്യമില്ലാത്തതിനെയും മുൻകോപിയെയും ക്ഷിത്രകോപിയെയും കോപപരവശനെയും കോപാക്രാന്തനെയും രോഗിയെയും വൈദ്യനെയും അസുഖമുള്ളവനെയും മനോരോഗിയെയും ശാരീരിക രോഗിയെയും സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവനെയും എല്ലാറ്റിനെയും കൊണ്ടുവന്ന് എന്ത് ചെയ്യും എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ കൊണ്ട് ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുവേൻ. ഹല്ലേലൂയാ. സ്നേഹം പരിശീലിക്കുമ്പോ എന്നാ സംഭവിക്കും? പറഞ്ഞോ. സ്നേഹം പരിശീലിക്കുമ്പോ എന്നാ സംഭവിക്കും? ഈ സ്നേഹം എല്ലാറ്റിനെയും കൂട്ടിയിണക്കും. പറഞ്ഞു എല്ലാറ്റിനെയും കൂട്ടിയിണക്കും. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹം പരിശീലിക്കുമ്പോ എന്നാ സംഭവിക്കും? ഈ സ്നേഹം എല്ലാറ്റിനെയും കൂട്ടിയിണക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹം പരിശീലിക്കുന്ന നിങ്ങൾ ആരുടെയും പുറകെ പോകണ്ട, അവരും നിങ്ങളുടെ പുറകെ വന്നോളും. സ്നേഹം എന്ത് ചെയ്യുന്നു? കൂട്ടിയിണക്കുന്നു. പറഞ്ഞേ സ്നേഹം കൂട്ടിക്കെട്ടുന്നു. സ്നേഹം പരിശീലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്നേഹം കൂട്ടിക്കെട്ടും. അങ്ങനെ വായിക്കുന്നു. ഒന്നുകൂടെ വായിക്കാവേ, കൊളോസ്സസ് 3:14 ഒന്നുകൂടെ വായിച്ചു. ആ സർവോപരി എല്ലാറ്റിനെയും. നമുക്ക് ഒരുമിച്ച് ഈ വചനം രണ്ട് കൈ ഉയർത്തി പിടിച്ച് പറയാം. കൊളോസ്സസ് 3:14 സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന. ഓ, നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൽ നമ്മൾ പരിശീലനം നേടുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നാം പരിശീലനം നേടിയ സ്നേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ ഉള്ളിൽ എല്ലാറ്റിനെയും കൂട്ടിയിണക്കി ചെതറിക്കിടക്കുന്നതിനെ എല്ലാം വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കും. അകന്ന് നിൽക്കുന്നതിനെ എല്ലാം വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇല്ലെന്ന് പറഞ്ഞതിനെ എല്ലാം ഉണ്ടാക്കി ശേഖരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ വചനം പറയുമ്പോൾ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് വിളിച്ചോ, ഈശോയെ എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഭിന്നതകൾ മാറട്ടെ, ഭിന്നതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബ ജീവിതങ്ങളിലുള്ള ഭിന്നതകൾ മാറട്ടെ. ഓഫീസുകളിലുള്ള ഭിന്നതകൾ മാറട്ടെ. ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഭിന്നതകൾ മാറട്ടെ. കോൺവെന്റിനകത്തുള്ള ഭിന്നതകൾ മാറട്ടെ. സഹോദരങ്ങൾക്കിടയിലുള്ള ഭിന്നതകൾ മാറട്ടെ. സിംബ്ലിങ്സിന്റെ ഇടയിലുള്ള ഭിന്നതകൾ മാറട്ടെ. മകളും അപ്പനും തമ്മിലുള്ള ഭിന്നതകൾ മാറട്ടെ. ആർത്തു വിളിച്ച് കൈയടിച്ചു സ്തുതിച്ചോ. അതിന്റെ അഭിഷേകം വ്യാപിക്കുന്നുണ്ട്, അതിന്റെ അഭിഷേകം വ്യാപിക്കുന്നുണ്ട്. ഒരറ്റം മുതൽ വ്യാപിക്കുന്നുണ്ട്, ആയിരങ്ങളിലേക്ക് ആ അഭിഷേകം പടരുന്നുണ്ട്. വിളിച്ചോ, കരമുയർത്തി വിളിച്ചോ, ഈശോയേശോ. സ്നേഹത്തിന്റെ സ്വഭാവം ഇതാണ്, സ്നേഹത്തിന്റെ സ്വഭാവം ഇതാണ്. അഞ്ച് കാര്യം വ്യക്തമായി കേൾക്കുക. അഞ്ച് കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക. ഒന്നാമത്തേത് ദൈവം സ്നേഹമാണെന്നുള്ളതാണ്. രണ്ടാമത്തേത് ദൈവം എന്ന സ്നേഹത്തെ അതാത് സമയങ്ങളിൽ നമ്മളിൽ പരിവർത്തിക്കണമെങ്കിൽ, എടുത്തുപയോഗിക്കണമെങ്കിൽ ദൈവം എന്ന സ്നേഹത്തിൽ നമുക്കൊരു പരിശീലനം ആവശ്യമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തേതാണ് സ്നേഹത്തിന്റെ സ്വഭാവം ഭിന്നിച്ചു നിൽക്കുന്നതിനെ എല്ലാം വലിച്ചടുപ്പിച്ച് ഒന്നായി ഒരുമിപ്പിക്കുകയാണ്, ഐക്യതയുടെ ബന്ധം. നാലാമതാണ് അത് വായിക്കുന്നത്, ഐക്യതയുടെ ബന്ധനമാണ് സ്നേഹം. എല്ലാവരും കരമുയർത്തി പറഞ്ഞു, ഐക്യതയുടെ ബന്ധനമാണ് സ്നേഹം. ഐക്യതയുടെ ബന്ധനമാണ് സ്നേഹം. ഉച്ചത്തിൽ പറയാം, ഐക്യതയുടെ ബന്ധനമാണ് സ്നേഹം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും
വളരേണമേ, ഞാനോ കുറയേണമേ. ദൈവം എന്താ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. എന്താ ദൈവം എന്താ ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവമേ, നീ എന്നിൽ അന്യദിനം ഒന്ന് വളരണം. വളരുന്തോറും എന്നാ ചെയ്യും, എന്നാ ചെയ്യും? ഐക്യത്തിന്റെ ബന്ധനമായി സ്നേഹം മാറും. പറഞ്ഞു 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 എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ. ഓ, ഇതെന്തൊരു വചനമാ! ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഈ വചനം വായിച്ച് 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 പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സന്തോഷത്തിലാവുകയാണ്. നമ്മൾ ഈ സ്നേഹത്തിന്റെ പവർ നമ്മൾ അറിയണം. സ്നേഹം നമ്മൾ പരിശീലിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തിൽ നിങ്ങൾക്കും എനിക്കും പരിശീലനം ആവശ്യമുണ്ട്. ഈ ആദർശിക അബദ്ധവശാൽ ഇങ്ങനൊരു വചനം കൊലോസ്സസ് 3:14 വന്നതല്ല. സ്നേഹത്തിനകത്ത് പരിശീലനം ആവശ്യമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുക, സ്നേഹത്തിനകത്ത് പരിശീലനം ആവശ്യമുണ്ട്. സ്നേഹത്തിൽ നമ്മൾ ട്രെയിൻഡ് ആകണം. സ്നേഹം എടുത്തുപയോഗിക്കാൻ നമ്മൾ പരിശീലിക്കപ്പെടണം. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിക്കപ്പെട്ടാൽ കണ്ണിലൂടെ സ്നേഹം പുറത്തു വരും, നാവിലൂടെ സ്നേഹം പുറത്തു വരും. നാവിനെ സ്നേഹവുമായി പരിശീലിപ്പിക്കണം. നാവിനെ സ്നേഹം എടുത്തുപയോഗിക്കാൻ പരിശീലിപ്പിക്കണം. ഒരായുധം എടുത്തുപയോഗിക്കാൻ നിങ്ങളുടെ കൈക്ക് പരിശീലനം കിട്ടുന്നത് പോലെ തന്നെ നിങ്ങളുടെ കൈയെ സ്നേഹവുമായി പരിശീലിപ്പിക്കണം. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരും ആരാധന കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു മെഷീൻ, ഒരു മിഷണറി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പരിശീലനം ആവശ്യമുള്ളത് പോലെ തന്നെ ഏത് മെഷീനാ പ്രവർത്തിക്കാൻ പരിശീലനം ആവശ്യമില്ലാത്ത? തെങ്ങ് കയറ്റക്കാരൻ ഉപയോഗിക്കുന്ന ആ മെഷീനും വെച്ച് ഞാൻ തെങ്ങ് കയറാൻ പോയ ദിവസം ഞാൻ ഓർക്കുക, അയാൾക്കാണ് പരിശീലനം ലഭിച്ച് നോക്കി നിൽക്കുമ്പോൾ മേളിപ്പോയി താഴെ വരികയും ചെയ്യുന്നു. ഒരാവേശം തോന്നി, ഒന്ന് പരിശീലനമില്ലാതെ കയറാൻ തുടങ്ങി, ഒരു 10 അടി പൊക്കത്തിലെത്തിയപ്പം ഈ സാധനം നിന്നുപോയി. എൻ്റെ ദൈവമേ, ഏതെല്ലാം പ്രാർത്ഥനകളാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പരിശീലനമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമാണ്. അയ്യോ, സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ച ദിവസങ്ങൾ ഓർക്കുന്നവരൊന്ന് കരമുയർത്തിക്കേ. സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ച ഈ സൂത്രം ഒന്ന് നേരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റ പാട്. കാർ ഓടിക്കാൻ പരിശീലനം ലഭിച്ചവരൊന്ന് കരമുയർത്തിക്കേ. കാർ ഓടിക്കുന്ന ആളാ ഞാനെന്ന് എന്നാക്കെ മുമ്പോട്ട് കണ്ണും കൊണ്ട് നോക്കണം, ഇടത്തെ കാലും കൊണ്ട് ക്ലച്ചും ചവിട്ടണം, വലത്തെ കാലും കൊണ്ട് ആക്സലേറ്ററും ചവിട്ടണം. ഇതിനിടെ മൂന്നാമത്തെ ഒരു സാധനം അണ്ടർ ആ ബ്രേക്ക്. ഇത് എല്ലാം കൂടെ എന്നാ പാടാന്നറിയോ? ഈ സാധനം ഇത് മാത്രം മതിയോ? ഈ ചവിട്ടുന്ന 3 സൂത്രം കൂടാതെ തിരിക്കുന്ന വേറൊരു സൂത്രം ഇടത്ത്, അതും കൂടാതെ കറക്കുന്ന വേറൊരു സൂത്രം മുമ്പിൽ. ഇനി ആ കറക്കുന്ന സൂത്രത്തിന് ഇടയിൽ ആണ്ടേ ചില്ല് തൂക്കുന്ന വേറൊരെണ്ണം അപ്പുറത്ത്, ഗ്ലാസ് തുടയ്ക്കുന്നത് ഇപ്പുറത്ത്, ലൈറ്റ് അടിക്കുന്ന വേറൊരെണ്ണം അപ്പുറത്ത്. എന്നെ പാടായിരുന്നു പരിശീലനത്തിൻ്റെ നാടുകളിൽ. ഇപ്പൊ 100-ലും 110-ലും കത്തിച്ച് വിടുമ്പം ഹല്ലേലൂയാ. മറക്കരുത്, പരിശീലനം ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾ അത് എടുത്തുപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ സ്നേഹം പരിശീലിക്കാൻ ആദ്യ നാളുകളിൽ വലിയ ബുദ്ധിമുട്ടാ. യൂദാസിനെ ചുംബിക്കാൻ പരിശീലനമില്ലാതെ പറ്റില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് കൈകൊടുത്ത് പറ, യൂദാസിനെ ചുംബിക്കാൻ പറഞ്ഞോ, നന്നായിട്ട് പറഞ്ഞു. യൂദാസിനെ ചുംബിക്കാൻ, സ്നേഹത്തിൽ പരിശീലനം ലഭിക്കാതെ പറ്റത്തില്ല, പറ്റത്തില്ല. പറഞ്ഞോ, പറഞ്ഞോ, പറ്റോ, പറ്റത്തില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് പൊറുക്കണമെന്ന് കുരിശിന്റെ കഠിനവേദനയിൽ ചങ്കുരുകി പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ സ്നേഹത്തിൽ പരിശീലനം ലഭിക്കണം. അല്ലാതെ പറ്റില്ല, അല്ലാതെ പറ്റില്ല. നമ്മുടെ വായിൽ നിന്ന് ആ പ്രാർത്ഥന വരില്ല. ഓ, നമ്മുടെ വായിൽ നിന്ന് ആ പ്രാർത്ഥന വരില്ല, ഹൃദയത്തിൽ നിന്ന് ആ പ്രാർത്ഥന വരില്ല, നമ്മുടെ കണ്ണിൽ നിന്ന് അനുകമ്പ വരില്ല. ഇത് മുഴുവൻ സാധ്യമാകുന്ന എവിടെയാണെന്നറിയോ? 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 അറിയാവുന്ന ഒരു കരം ഉയർത്തി പറ, സ്നേഹത്തിന്റെ പരിശീലനത്തിലാണ്.
I need to get trained through the love of God. കർത്താവിന്റെ സ്നേഹത്തിൽ എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. പറഞ്ഞു പറഞ്ഞു, കർത്താവിന്റെ സ്നേഹത്തിൽ എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. നന്നായിട്ട് പറ, കർത്താവിന്റെ സ്നേഹത്തിൽ എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചതുപോലെ, നിങ്ങൾ ബയോളജി പഠിച്ചതുപോലെ, ഹല്ലേലൂയ, നിങ്ങൾ ജിയോഗ്രഫി പഠിച്ചതുപോലെ, നിങ്ങൾ അക്കൗണ്ട്സ് പഠിച്ചതുപോലെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ പരിശീലനമുണ്ട്. പക്ഷെ കർത്താവിന്റെ സ്നേഹത്തിന് മാത്രം എന്തില്ല? പരിശീലനം ഇല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിന്റെ പരിശീലനം കിട്ടാതെ കർത്താവിന്റെ സ്നേഹം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പരിശീലിക്കേണ്ടതിന്റെ ആവശ്യകത എന്താന്ന വചനം നമ്മെ പഠിക്കുന്നത്. എന്തുകൊണ്ടാ? സ്നേഹം മാത്രമാണ് എല്ലാറ്റിനെയും, പറഞ്ഞു പറഞ്ഞു, എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ്. കൈ ഉയർത്തി എഴുന്നേറ്റ് എന്നോട് പറയാം, എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്? എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്? എന്തുകൊണ്ട് സ്നേഹത്തിൽ പരിശീലനം ആവശ്യം? ഉത്തരം പറഞ്ഞു കൊടുത്ത് എടുത്തിരിക്കുന്നവരുടെ, എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്. കൈയടിച്ചൊന്ന് വിളിച്ചോ, യേശുവേ യേശുവേ യേശുവേ. പോരാ പോരാ, നന്നായിട്ട് നന്നായിട്ട്. ഈശോ 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 ഈശോ. എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ സ്തുതിക്കുമ്പോ ഉണ്ടല്ലോ, ഇന്ന് ആ സ്നേഹത്തിന്റെ ശക്തി തല മുതൽ പാദം വരെ അങ്ങോട്ട് വ്യാപിക്കട്ടെ വ്യാപിക്കട്ടെ വ്യാപിക്കട്ടെ, ഓരോ മക്കളിലും ഇറങ്ങട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ തല മുതൽ പാദം വരെ സ്നേഹത്തിന്റെ ശക്തി ബന്ധിക്കപ്പെടുവാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. നന്നായിട്ട് സ്തുതിച്ചോ, കൈയടിച്ചു സ്തുതിച്ചോ, ചില മിനിറ്റുകൾ സ്തുതിച്ചോ, അഭിഷേകത്തിൽ നിറഞ്ഞ് സ്തുതിച്ചോ. ഹല 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 ഹല. കർത്താവേ, സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഐക്യത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. എല്ലാ ഭിന്നതയുടെ അരൂപിയും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ഹല 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 ഹല. സ്തുതിച്ചോ 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 സ്തുതിച്ചോ. മകനും അപ്പനും തമ്മിൽ ചേരാത്ത എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ്. ഈ വചനം പറയാൻ, ഈ വചനം പറയാൻ കർത്താവ് നിയോഗിച്ചപ്പോൾ എന്നോട് വ്യക്തമായി പറഞ്ഞു, പൂർവവർഷങ്ങളിലെ പിണക്കങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അയക്കുകയാണ്. വ്യക്തികൾ തമ്മിലുള്ള പിണക്കങ്ങളുടെ മേൽ, വൈരാഗ്യങ്ങളുടെ മേൽ സ്നേഹം പരിശീലിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എന്തിന് നിങ്ങളുടെ തിരക്കുള്ള ജീവിത ശൈലികൾ മാറ്റിവെച്ച് ഈ 4-5 ദിവസം ഇരിക്കുന്നു? ഇവിടെ വെച്ച് ലഭിക്കുന്നത് ഒരു പരിശീലനമാണ്. എന്തിനുള്ള പരിശീലനം? സ്നേഹം പരിശീലിപ്പിക്കാനുള്ള പരിശീലനം. ഹല്ലേലൂയ. സ്നേഹത്തെ എടുത്തുപയോഗിക്കാനുള്ള പരിശീലനം. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യകത? എന്തുകൊണ്ട് സ്നേഹത്തിൽ നമുക്ക് പരിശീലനം വേണം? അതാണ് നമ്മളോട് വായിച്ചത്. മറ്റൊന്നും എല്ലാറ്റിനെയും പൂർണ്ണമായ ഐക്യത്തിൽ കൂട്ടിയിണക്കി ബന്ധിപ്പിക്കത്തില്ല. എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ്. പറഞ്ഞോ പറഞ്ഞോ. എല്ലാറ്റിനെയും, എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്നത് സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്. പറഞ്ഞോ, എനിക്ക് സ്നേഹത്തിൽ പരിശീലനം ആവശ്യമുണ്ട്. ഐ നീഡ് ട്രെയിനിങ്. എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. കണ്ണിലൂടെ എങ്ങനെയാ കണ്ണിലൂടെ സ്നേഹം വരുന്നതെന്ന് എന്റെ കണ്ണിനെ എനിക്ക് പരിശീലിപ്പിക്കണം. എന്റെ കണ്ണിനെ ട്രെയിൻ ചെയ്യണം. കൈ ഉയർത്തുമ്പോൾ സ്നേഹം വരുന്നത് എങ്ങനെയാന്ന് എന്റെ കൈ മുൻകോപമല്ലേ പ്രശ്നം, പരിശീലിക്കണം. നമ്മുടെ വൈകാരികതകളെ, ഇമോഷൻസിനെ നമുക്ക് സ്നേഹം പരിശീലിപ്പിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കെ 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 ഇരിക്കെ. ഞാൻ പറയാം, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സെൻസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാവുന്നവർ പറഞ്ഞേ, അയ്യോ ഇത് ചൂടാന്നും, അയ്യോ ഇത് തണുപ്പാന്നും,
ഇത് ഭയങ്കര ചൂടാന്നും ഇത് കുറച്ച് തണുപ്പാന്നും ഇത് ഭയങ്കര തണുപ്പാന്നും തൊടുമ്പോൾ തിരിച്ചറിയത്തക്ക തരത്തിൽ നിങ്ങളുടെ തൊക്കുകൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? പരിശീലനം ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തീക്കകത്ത് കയറിയിരുന്നേനെ. വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ചൂടുള്ളതിനെ തൊട്ടും തടവിയും നിങ്ങൾക്കറിയാം വലിയ ചൂടുള്ളത് ഏതാണ്, ചെറിയ ചൂടുള്ളത് ഏതാണ്, എന്താണ് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നത്, എന്താണ് കൈകൊണ്ട് എടുക്കാൻ പറ്റാത്തത്. ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞത് മധുരം നിങ്ങളുടെ നാവിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാവ് മധുരത്തെ അറിയാൻ പരിശീലിച്ചിട്ടുണ്ട്. കയ്പിനെ അറിയാൻ നിങ്ങളുടെ നാവ് പരിശീലിച്ചിട്ടുണ്ട്. ഭയങ്കര മധുരത്തെയും ഭയങ്കര കയ്പിനെയും അറിയുവാൻ നിങ്ങളുടെ നാവിന് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ സമയങ്ങളിൽ അയ്യോ അതെനിക്ക് വേണ്ട, അയ്യോ അത് അല്പം കൂടെ ആകാം, നല്ല മധുരമുണ്ടല്ലോ, നല്ല ഉപ്പുണ്ടല്ലോ, നല്ല കയ്പുണ്ടല്ലോ എന്നെല്ലാം പറയുന്നത് ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം പരിശീലനം ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇതേപോലെ തന്നെ ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ വൈകാരികതകൾക്ക് സ്നേഹത്തിൻ്റെ പരിശീലനം ആവശ്യമുണ്ട്. നമ്മുടെ വികാരങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ പരിശീലനം ആവശ്യമുണ്ട്. ഹല്ലേലൂയാ. അത് കിട്ടാത്തത് കൊണ്ടാ ഭാര്യയോട് പറയണ്ടാത്തത്, ഭാര്യയോട് പറഞ്ഞു പോയി. ഇപ്പൊ അവള് പിണങ്ങി നിൽക്കുക, ഭർത്താവിനോട് പറയണ്ടാത്തത് ഭർത്താവിനോട് പറഞ്ഞു പോയി, മകനെ വിളിക്കണ്ടാത്തത് മകനെ വിളിച്ചു പോയി, മകളെ വിളിക്കണ്ടാത്തത് മകളെ വിളിച്ചു പോയി. അച്ഛനോട് സംസാരിക്കേണ്ട ഭാഷ അതല്ലായിരുന്നു, പക്ഷേ അച്ഛനോട് സംസാരിച്ചു പോയി. എന്നാ ചെയ്യാനോ, ഇനിയിപ്പോ തിരുത്താൻ പറ്റുമോ? എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ആകെ പ്രശ്നമായി. കാരണം പരിശീലനം ലഭിച്ചിട്ടില്ല. പരിശീലനം ലഭിക്കുന്ന കണ്ണുകൾ പറയും ഇതേ എനിക്ക് കാണാൻ പറ്റൂ, പരിശീലനം ലഭിക്കുന്ന കൈകൾ പറയും ഇത് എനിക്ക് എടുക്കാൻ പറ്റൂ, പരിശീലനം ലഭിച്ച നാവ് പറയും ഇത് എനിക്ക് രുചിക്കാൻ പറ്റൂ. ഇത്തരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പരിശീലിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. കൈയടിച്ച് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. അതാ 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 ഈ ദിവസങ്ങളിൽ കർത്താവ് അതാ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്നേഹം കൊണ്ട് പരിശീലിപ്പിക്കുകയാണ്. പറഞ്ഞോ, സ്നേഹം കൊണ്ട് പരിശീലിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാ സ്നേഹത്തിനകത്ത് പരിശീലനം ആവശ്യമുള്ളത്? അതാ നമ്മളിപ്പോ വായിച്ചത്, എല്ലാറ്റിനെയും സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ്. വേറൊന്നും ഇത് ചെയ്യത്തില്ല. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. സ്നേഹമാണ് എല്ലാം. സ്നേഹമാണ് അകൃത്യം കണക്കിടാത്തത്. സ്നേഹമാണ് ഉതിർന്നു പോകാത്തത്. സ്നേഹമാണ് നശിച്ചു പോകാത്തത്. സ്നേഹമാണ് നിഗളിക്കാത്തത്. സ്നേഹമാണ് സ്പർദ്ധിക്കാത്തത്. സ്നേഹമാണ് കൂട്ടുകാരനെതിരെ അകൃത്യം കണക്കിടാത്തത്. വേറെ എല്ലാം എന്തും ചെയ്യും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ട് സ്നേഹം പരിശീലിച്ചോ, നിങ്ങൾ തോറ്റു പോകത്തില്ല. സ്നേഹം പരിശീലിച്ചോ, സ്നേഹം പരിശീലിച്ചോ. പറഞ്ഞോ പറഞ്ഞോ, എനിക്ക് സ്നേഹം പരിശീലിക്കണം, സ്നേഹം പരിശീലിക്കണം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. എങ്ങനെയായത് ഈ പരിശീലിക്കണം എന്ന് പറഞ്ഞു? എവിടെ കിട്ടും ഇതിന്റെ കരിക്കുലം? എവിടെ കിട്ടും ഇതിൻ്റെ സിലബസ്? എനിക്കിതൊന്നും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പരിശീലനം? അതിന് ഞാനിനി എന്നാ ചെയ്യണ്ടേ? ഏത് രജിസ്ട്രേഷനാണ് പോകണ്ടേ? എവിടെ പോയാൽ പഠിക്കാൻ പറ്റും? അതിന് പ്രത്യേകിച്ച് കോഴ്സ് വല്ലതും ഉണ്ടോ? എത്ര നാളത്തെ കോഴ്സാ അത്? ക്രാഷ് കോഴ്സ് ഉണ്ടോ? ഹല്ലേലൂയാ. അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. ഹല്ലേലൂയാ. ഈ IELTS-നൊക്കെ ട്രെയിനിങ്ങിന് പോകുന്ന പോലെ പോകേണ്ട ആവശ്യമുണ്ടോ? OET-ക്കൊക്കെ ഉള്ള പോലെ പരിശീലനമാണോ ഇത്? OET-ക്ക് നിങ്ങൾക്ക് പരിശീലനം കിട്ടിയില്ലേലും UK ഓക്കെ ആയില്ലേലും സാരമില്ല. സ്നേഹത്തിൻ്റെ പരിശീലനം ലഭിച്ചില്ലെങ്കിൽ ഈ ജീവിതത്തിലേ തോറ്റുപോകും. ഹല്ലേലൂയാ. കാരണം ഇത് നിത്യതയിൽ നിങ്ങളെ എന്നെ എത്തിക്കുന്ന കാര്യമാണ്. മറ്റേത് ഇവിടുന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുന്ന കാര്യമാണ്. അത് പോയാലും പോയില്ലേലും ഈ ഉണ്മാനും ഉടുപ്പാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നിത്യതയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പം നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അതിൻ്റെ പേരെന്താണ്? സ്നേഹ. ഹല്ലേലൂയാ.
കൈ ഉയർത്തി ഒന്ന് പറഞ്ഞു, യേശുവേ ആരാധന. ഇത് ഇതെങ്ങനെയാ എന്റെ, എവിടെ എന്റെ പരിശീലനം? ഇതിന്റെ പരിശീലനം ഇതിന്റെ തൊട്ടു മേളത്തെ വാക്യത്തിലാണ്. അതിനുവേണ്ടി ഇനി ബുക്കും പുസ്തകം ഒന്നും മേടിക്കണ്ട, കൈ ഇരിക്കുന്ന ആ ബുക്ക് തന്നെ വായിച്ചാ മതി. പതിമൂന്നാമത്തെ വചന, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ, സ്വാഭാവികമായിട്ട് ഉണ്ടാവും, ഉണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഒരാൾക്ക് മറ്റൊരാളുടെ എന്തുണ്ടാവും? പരിഭവം ഉണ്ടാവും. ചട്ടിയും കലവും ആവുമ്പം, ആ അതവിടെ എഴുതിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ചട്ടിയും കലവും ഒന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് നാളെ വന്നേക്കരുത്. എന്നെ എന്നാ വചനം പറയുന്നത്? ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. കണ്ടോ, കണ്ടോ, ട്രെയിനിങ് എവിടാ കിട്ടുന്നത്? കർത്താവിൻ്റെ അടുത്താ കിട്ടുന്നേ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ, കർത്താവ് ക്ഷമയുടെ വിത്തിനെ എന്നിലും നിന്നിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ആ സീഡ് ഓഫ് ഫോർഗിവ്നെസ്, ക്ഷമയുടെ ആ വിത്ത് എന്നിലും നിന്നിലും നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പ്രസിദ്ധമായ പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ ശത്രുക്കളോട്. ആ അതന്നെ പറയാത്ത, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആ ഞങ്ങൾക്ക് അന്നൊന്നു വേണ്ടത് ആഹാരം തരണേ. അടുത്തത്, ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണേ. ഹല്ലേലൂയാ. അപ്പൊ ആദ്യത്തെ അതൊരു ലോക്ക എന്നാ, ഞങ്ങൾ തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചു. ഓരോ പ്രാർത്ഥന, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കും, അട്ടെ നീ നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിച്ചോ, നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിച്ചോ. എന്നിട്ടാ രണ്ടാമത്തേത് വരുന്നേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ. അപ്പൊ ആദ്യത്തേത് എന്താണ്? ഫോർഗിവ്നെസ്സിന്റെ സീഡാണ്. അതാണ് ഇവിടെ നമ്മൾ ഈ വചനത്തിൽ പറയുന്നത്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. പറഞ്ഞോ, പറഞ്ഞോ. കർത്താവ് സ്നേഹത്തിന്റെ വിത്തിട്ടിരിക്കുന്നു, ആ സ്നേഹത്തിന്റെ വിത്തിൽ ഉണ്ടാകുന്ന ഫലമാണ് ക്ഷമ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമായ സ്നേഹം എന്റെയും നിന്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു സ്നേഹം തന്നെയായവനെ നീ ഞാനും സ്വീകരിച്ചിരിക്കുന്നു. അവൻ നിന്നിൽ വളരുമ്പോൾ, നീ അവനിൽ വളരുമ്പോൾ നാം അറിയാതെ സ്നേഹം ഒഴുകുകയാണ്. അങ്ങനെയാണ് സ്നേഹത്തിന്റെ പരിശീലനം. ഇത് പുസ്തകത്താളിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഇത് ഈശോയുടെ കൂടെ ജീവിക്കുന്നവൻ ലഭിക്കുന്നതാണ്. കൈയടിച്ചു വിളിച്ചോ, ഈശോയേ. ഇത് തിയറിയല്ല, ഇത് തിയറിയല്ല, ഇത് തിയറിയല്ല, ഇത് സിദ്ധാന്തമല്ല, ഇത് തിയറിയല്ല, ഇത് പ്രാക്ടിക്കലാണ്. അവനോടൊപ്പം നടന്ന് അവൻ വസിച്ച്, അവൻ എന്നിൽ വസിച്ച്, ഞാൻ അവനിൽ വസിച്ച്, ഈശോയുടെ കൂടെയുള്ള പ്രയാണത്തിൽ ഞാൻ അറിയാതെ എന്നെ ഈശോ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനമാണ്. എടുത്തു ചാട്ടക്കാരനായ പത്രോസ്ലീഹയോ, ഓ തീവ്രവാദികളായിരുന്ന മറ്റ് ശിഷ്യന്മാരും എല്ലാം പരുവപ്പെട്ടത് ഈശോയുടെ കൂടെയുള്ള പ്രയാണത്തിലാണ്. ശമര്യക്കാർ ഈശോയെ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ട ക്ഷണത്തിൽ രണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവേ, ശമര്യ മുഴുവൻ നമുക്ക് തീയിട്ട് നശിപ്പിച്ചേക്കാം. ശമര്യ മുഴുവൻ നമുക്ക് തീയിട്ട് നശിപ്പിച്ചേക്കാം. എന്താ കാര്യം? ശമര്യ വഴി ഈശോ കടന്നു പോകുന്നു. കടന്നു പോകുന്ന ഈശോ ശമര്യയിൽ അധികം സമയം ചെലവഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, ശമര്യക്കാർ ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോൾ, തൻ്റെ അരുമ ശിഷ്യന്മാരടുത്തു വന്ന് പറഞ്ഞു, നമുക്ക് ഏലിയ ചെയ്ത പോലെ തീ ഇറക്കി കത്തിച്ചു പോയേക്കാം. ഹല്ലേലൂയ. ഇതായിരുന്നു ആ ശിഷ്യന്മാർ. ഹല്ലേലൂയ. തീവ്രവാദികൾ എന്ന് തന്നെ പേര് വിളിച്ച ശിഷ്യന്മാർ ഈശോയുടെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു. ഹലോ, എരിവുകാർ എന്ന് നമ്മൾ വായിക്കുന്നില്ലേ,
എന്നാ എരിവ്, എന്നാ എരിവ്. ഓ, അവര് കാശ്മീരി മുളകുപൊടി അല്ലാത്ത മുളകുപൊടി ഉപയോഗിച്ച് എന്തോ കഴിച്ചത് കൊണ്ട് അവർക്ക് ഭയങ്കര എരിവാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ഹല്ലേലൂയ. They are zealous and zeal for the country. അവർ സ്വരാഷ്ട്ര ചിന്താഗതികളായ തീവ്രവാദികളാണ്. ഈ എരിവുകാരുടെ കറക്റ്റായിട്ടുള്ള മലയാളത്തിലുള്ള പരിഭാഷ എന്നാണെന്നറിയോ? തീവ്രവാദികൾ എന്നാണ്. തീവ്രവാദികളെല്ലാം മിതവാദികളായത് എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കിയേ. ഹല്ലേലൂയ. തീയറൊക്കെ കത്തിച്ചു കളയാന്നൊക്കെ പറഞ്ഞ പുള്ളികൾ രക്തസാക്ഷിത്വത്തിലേക്ക് പോയിട്ട് പോലും കൈയെടുക്കാതെ കാലനങ്ങാതെ നിന്നും മരിക്കാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്നറിയോ? കൂടെ നടന്ന്, കൂടെ ഇരുന്ന്, അകത്തിരുന്ന് പരിശുദ്ധാത്മാവും ഈശോയും കൂടെ അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു. എന്ത് എന്ത് ചെയ്യാൻ? സ്നേഹം പരിശീലിപ്പിക്കുകയായിരുന്നു. സ്നേഹത്തെ എടുത്തുപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, സ്നേഹത്തെ എടുത്തുപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞോ, സ്നേഹത്തെ എടുത്തുപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. ഈ പരിശീലനം പൂർണ്ണമായത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ്. ഹല്ലേലൂയ. തന്റെ അരുമനാഥനെ പിടിക്കുവാൻ വരുന്നവന്റെ ചെവി അറുത്ത ശിഷ്യനിതാ അടി കൊണ്ടപ്പോൾ തിരിച്ചു നോട്ടം കൊണ്ടുപോലും ഒരു ഭാവവ്യത്യാസമില്ലാതെ അടികൊണ്ട് അവശനായപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പട്ടണവാതുക്കൽ അടുത്ത ദിവസം പ്രഭാഷണം നടത്തുവാൻ പോയി. ഹല്ലേലൂയ. ആരുടെ പേരിൽ അടികൊണ്ടോ ആ ഈശോയെ പറയാൻ അടുത്ത ദിവസം പട്ടണവാതുക്കൽ പ്രസംഗിക്കാൻ പോകാൻ കാരണം അവർ ഒന്നിനകത്ത് പരിശീലനം ലഭിച്ചവരായിരുന്നു. ആ ലഭിച്ചതിന്റെ പേരറിയാവുന്നവരൊന്ന് കരമുയർത്തി പറഞ്ഞു, സ്നേഹ. സ്നേഹം പരിശീലി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. സ്നേഹം പരിശീലിക്കുവി, സ്നേഹം പരിശീലിക്കുവി, സ്നേഹം പരിശീലിക്കുവി. തട്ടി വിളിച്ചു പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, സ്നേഹം പരിശീലിക്കുവി, സ്നേഹം പരിശീലിക്കുവി, സ്നേഹം പരിശീലിക്കുവി. മകളോടുള്ള പ്രശ്നം തീരാത്തതിന്റെ കാരണം എന്നാന്ന് മനസ്സിലായോ? സ്നേഹം പരിശീലിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പരിശീലിച്ചു. ആ മകനോടുള്ള പ്രശ്നം തീരാത്തതിന്റെ പ്രശ്നം മനസ്സിലായോ? അയൽവക്കംകാരുമായിട്ടുള്ള പ്രശ്നം തീരാത്തതിന്റെ കാര്യം മനസ്സിലായോ? ഇതുവരെ എന്ത് പരിശീലിച്ചിട്ടില്ല? എന്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു? സ്നേഹം പരിശീലിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ നീന്തൽ എങ്ങനെയാന്ന് പരിശീലിച്ചിട്ടുണ്ട്. അപകടഘട്ടത്തിൽ എങ്ങനെയാണ് വാഹനത്തെ ഓടിക്കേണ്ടതെന്ന് പരിശീലനം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഭേദാഭേദങ്ങൾക്കനുസൃതമായി, സാഹചര്യങ്ങൾക്കനുസൃതമായി സ്നേഹത്തെ എടുത്തുപയോഗിക്കാൻ പരിശീലനം ലഭിച്ചിട്ടില്ല. ഇന്ന് ഉള്ളു തുറന്നു പ്രാർത്ഥിക്കേ, ഇന്ന് ഉള്ളു തുറന്നു പ്രാർത്ഥിക്കേ. കർത്താവായ യേശുവേ, സ്നേഹമായവനെ ഒന്ന് വിളിച്ചോ, സ്നേഹമായവനെ നന്നായിട്ട് വിളിക്ക. കർത്താവായ യേശുവേ, സ്നേഹമായവനെ, സ്നേഹമായവനെ വിളിക്കണേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സ്നേഹമായവനെ, സ്നേഹമായവനെ, എന്നെ സ്നേഹത്തിൽ പരിശീലിപ്പിക്കണമേ, എന്നെ സ്നേഹത്തിൽ പരിശീലിപ്പിക്കണമേ. നന്നായിട്ട് കൈയുയർത്തി പറ, എന്നെ സ്നേഹത്തിൽ പരിശീലിപ്പിക്കണമേ, എന്നെ സ്നേഹത്തിൽ പരിശീലിപ്പിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാറ്റിനെയും, എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന, കൂട്ടിയിണക്കുന്ന പരിപൂർണതയുടെ, പരിപൂർണതയുടെ ബന്ധമായ, ബന്ധമായ സ്നേഹത്തിൽ, സ്നേഹത്തിൽ എന്നെ പരിശീലിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. ഇത് അഭിഷേകത്തിന്റെ നിമിഷമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ നിമിഷമാണ്. ഈശോ നിന്നെയും എന്നെയും നമ്മെ എല്ലാവരെയും സ്പർശിക്കുന്ന നിമിഷമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിച്ചോ, ഓൺലൈനിൽ ശുശ്രൂക്ഷയിൽ പങ്കെടുക്കുന്നവർ പ്രാർത്ഥിച്ചോ, ലൈവായിട്ട് ശുശ്രൂക്ഷയിൽ പങ്കെടുക്കുന്നവർ പ്രാർത്ഥിച്ചോ, ലൈവ് അല്ലാതെ ഇത് കാണുന്നവർ പ്രാർത്ഥിച്ചോ. വലിയൊരു പകർച്ച ഉണ്ടാകും, സ്നേഹത്തിൻ്റെ ഒരു വലിയ പകർച്ച, എല്ലാറ്റിനെയും കൂട്ടിക്കെട്ടുന്ന സ്നേഹത്തിൻ്റെ ഒരു പകർച്ച. സ്നേഹം, സ്നേഹമാണ് വിജയം, സ്നേഹമാണ് വിജയം, സ്നേഹമാണ് വിജയത്തിൽ എത്തിക്കുന്നത്, സ്നേഹമാണ് നിന്നെ ജയിപ്പിക്കുന്നത്, സ്നേഹമാണ് പരാജയപ്പെടാത്തത്. ബാക്കിയെല്ലാം തോറ്റുപോകും, സ്നേഹം മാത്രമാണ് നിലനിൽക്കുന്നത്. കൈയുയർത്തിപ്പിടിച്ച് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. നോക്കിയോ, 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 നോക്കിയോ. ഇത് ഈ വചനം കൂടെ നോക്കിയോണേ.
ഒന്ന് കൊരിന്തോസ് 13:5, ഞാനിത് ജസ്റ്റ് വായിക്കത്തേയുള്ളൂ, ഇത് സംസാരിക്കുകയില്ല. 1 കൊരിന്തോസ് 13:5, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. നോക്കണേ, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. 7-ാമത്തെ വചനം, സ്നേഹം സകലവും സഹിക്കുന്നു. സ്നേഹം സകലവും സഹിക്കുന്നു. ഈ സഹിക്കുന്നതിന് എന്നെ ആവശ്യമുണ്ട്, എന്നെ ആവശ്യമുണ്ട്, പരിശീലനം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സ്നേഹം സകലവും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. എന്താണ് പൂർണ്ണമായവ, എന്താണ് അപൂർണമായവ? സ്നേഹമാണ് പൂർണ്ണമായവ, ദാനങ്ങളാണ് അപൂർണമായവ. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് കരമുയർത്തി പറയാം, കർത്താവായ യേശുവേ, സ്നേഹത്തിന്റെ നദി ഒഴുകട്ടെ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ, നന്നായിട്ടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. എന്നിൽ ഭിന്നത ഉളവാക്കുന്ന എല്ലാ ശത്രുതയുടെ പിശാശുക്കളും ഇന്ന് ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, എൻ്റെ അകത്തേക്ക് സ്നേഹത്തിൻ്റെ പരിശീലനം തരണമേ. ഇങ്ങനെ ഓരോ അവയവങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ്, എൻ്റെ കണ്ണിനെ സ്നേഹം പരിശീലിപ്പിക്കണമേ, എൻ്റെ ചെവിയെ സ്നേഹം വഴിയായി പരിശീലിപ്പിക്കണമേ, എൻ്റെ നാവിനെ സ്നേഹം വഴിയായി പരിശീലിപ്പിക്കണമേ, എൻ്റെ ചിന്തകളെ സ്നേഹം വഴിയായി പരിശീലിപ്പിക്കണമേ. സ്നേഹത്തിൻ്റെ പരിശീലനം എൻ്റെ ചിന്തകൾക്ക് തരണമേ, എൻ്റെ നാവിലെ വാക്കുകൾക്ക് സ്നേഹത്തിൻ്റെ പരിശീലനം തരണമേ, എൻ്റെ ഉദരത്തിലേക്ക് സ്നേഹത്തിൻ്റെ പകർച്ച ഇറങ്ങട്ടെ, എൻ്റെ ഓരോ കൈകാലുകൾ സ്നേഹത്തിന്റെ പരിശീലനം ഇറങ്ങട്ടെ, എന്റെ എടങ്കയിലേക്ക് സ്നേഹത്തിന്റെ പരിശീലനം ലഭിക്കട്ടെ, എന്റെ വലത് കൈയിലേക്ക് സ്നേഹത്തിന്റെ പരിശീലനം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചെവി മുഴുവൻ സ്നേഹത്തിന്റെ പരിശീലനം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യാപിക്കുന്നുണ്ട്. നന്നായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സ്നേഹത്തിന്റെ പരിശീലനം ഇപ്പോൾ ഞങ്ങൾക്ക് തരണമേ, ഓരോ മക്കൾക്കും തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ സ്നേഹത്തെ എത്ര ശക്തിയുള്ളതായി കാണുന്നോ, അത്രത്തോളം സ്നേഹത്തിന്റെ ശക്തി നമ്മളെ വ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലവ് ഇസ് നോട്ട് ആൻ ഇമോഷൻ, കേവലം ഒരു വൈകാരിക വിക്ഷോഭമല്ല സ്നേഹം. സ്നേഹം ഒരു വ്യക്തിയാണ്, ആ വ്യക്തി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഉറച്ചു വിശ്വസിച്ച് സൗഖ്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ഉറച്ചു വിശ്വസിച്ച് ശരീരങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്, ഉറച്ചു വിശ്വസിച്ച് മനസ്സ് ശാന്തമാകാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് കൈയടി ചാർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിക്കും. സ്നേഹത്തിന്റെ പരിശീലനം, സ്നേഹത്തിന്റെ പരിശീലനം, സ്നേഹത്തിന്റെ പരിശീലനം, സ്നേഹത്തിന്റെ പരിശീലനം, സ്നേഹത്തിന്റെ പരിശീലനം, സ്നേഹത്തിൽ എന്നെ പരിശീലനം. ട്രെയിൻ മീ ഇൻ ലവ്, ട്രെയിൻ മീ ഇൻ ലവ്, ട്രെയിൻ മീ ഇൻ ലവ്, ടീച്ച് മീ ഹൗ ടു ലവ്, ടീച്ച് മീ ഹൗ ടു ലവ്. ഐ നീഡ് എ ട്രെയിനിങ് ടു ഓപ്പറേറ്റ് ലവ്, ടു ഓപ്പറേറ്റ് ലവ്. സ്നേഹത്തെ ഉപയോഗിക്കാൻ എനിക്ക് പരിശീലനം ആവശ്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഇതെന്ത് റിസൾട്ടാണ് നിങ്ങൾ തരുന്നതെന്ന് കാണുക. അതായത്, എനിക്കൊരു ശാരീരിക പീഡയുണ്ടെന്ന് ഇരിക്കട്ടെ, അത് കേവലം സഹനമല്ല, എന്നാൽ അതിനപ്പുറത്തൊരു രോഗമാണെന്ന് ഇരിക്കട്ടെ, ഇത്രയും ശക്തിയുള്ള സ്നേഹത്തെ എൻ്റെ ആ രോഗമുള്ള ഇടത്തേക്ക് വ്യാപിക്കുവാനായിട്ട് ഞാൻ വിളിക്കാൻ പോവുകയാണ്. സ്നേഹത്തിൻ്റെ ശക്തിയെ എൻ്റെ പീഡയുള്ള ഇടത്തേക്ക് വ്യാപിക്കുവാനായിട്ട് ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഉദാഹരണം, എൻ്റെ
നട്ടലിന് പ്രശ്നമുള്ളതെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ശക്തിയെ എന്റെ നട്ടലിൽ ഇപ്പോൾ വ്യാപിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ പറയുകയാണ്, ബ്രദറെ എൻ്റെ ഇടത്ത് ചെവിക്ക തകരാറ് ദൈവസ്നേഹത്തിൻ്റെ ശക്തിയെ ഇടം ചെവിയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ എവിടൊക്കെ നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമുണ്ടോ അവിടെ എല്ലാം കൈ ഓടിച്ചു വെച്ച് ദൈവസ്നേഹത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അടുത്ത 5 മിനിറ്റ് നമ്മൾ വേർതിരിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോ. കർത്താ ഇങ്ങനെ പറയാം, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കൈവച്ച് വെച്ച് വെച്ച് പറഞ്ഞു, കൈവച്ച് വെച്ച് വെച്ച് പറഞ്ഞു, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ, 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 ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. നന്നായിട്ട് പറഞ്ഞോ, നന്നായിട്ട് പറഞ്ഞോ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഒരൊറ്റ മുതൽ വ്യാപിക്കട്ടെ, എല്ലാവരുടെ മേലും വ്യാപിക്കട്ടെ, ആയിരക്കണക്കിന് മക്കളെ തഴുകി പൊഴുകി വ്യാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവസ്നേഹത്തിന്റെ ശക്തി, ദൈവസ്നേഹത്തിന്റെ ശക്തി, ദൈവസ്നേഹത്തിന്റെ ശക്തി, ദൈവസ്നേഹത്തിന്റെ ശക്തി, ദൈവസ്നേഹത്തിന്റെ ശക്തി എന്റെ മക്കളിലേക്ക് വ്യാപിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് വ്യാപിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെ ശക്തി ആസ്മയുടെ മേൽ വ്യാപിക്കട്ടെ, ആസ്മയുടെ മേൽ വ്യാപിക്കട്ടെ, ആസ്മയുടെ മേൽ വ്യാപിക്കട്ടെ, കടുത്തലിന്റെ മേൽ വ്യാപിക്കട്ടെ. ആ സഹോദരന്റെ മേൽ ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ട്. വാ ഒന്ന് ബ്രദറെ, ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. ഇത് എന്റെ ബ്രദറെ, ഇങ്ങോട്ട് വന്നേ. ബ്രദർ ഇവിടെ വ്യാഴാഴ്ചകളിൽ വരുന്ന ആളാ എനിക്കറിയാം, പക്ഷെ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ദൈവസ്നേഹത്തിന്റെ ശക്തി നിങ്ങളുടെ ഉദരത്തിലേക്ക് വ്യാപിക്കുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ട് നമ്മൾ 5 മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ പലതവണ ഇവിടെ ഞാൻ നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഇന്ന് വ്യക്തമായിട്ട് ഞാൻ കാണുന്നു ബ്രദറെ, നിങ്ങളുടെ വയറിനകത്തേക്ക് ഓ ദൈവസ്നേഹത്തിന്റെ ശക്തി, ഓ കാണുക കാണുക കാണുക, പരിശുദ്ധാത്മാവിന്റെ അതിഭയങ്കരമായ ശക്തിയുടെ വ്യാപാരം ഈ മനുഷ്യന്റെ വയറിനകത്തേക്ക് വ്യാപാരം. നമുക്കത് കൈയടിച്ചു വിളിച്ചു ഓ ശക്തമായ ഒരു ഈശോ, ഈശോയെ തൊടണമേ, ഈശോയെ തൊടണമേ, ഈശോയെ ഓ വയറിലോട് കൈവച്ചു പ്രാർത്ഥിച്ചു. അയാളുടെ മേൽ എന്തോ സംഭവിക്കുന്നുണ്ട്, പലർക്കും ഇന്ന് ഈ ദൈവിക സ്പർശനം ലഭിക്കുന്നുണ്ട്. നന്നായിട്ട് കൈയടിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു. ചേച്ചി എഴുന്നേറ്റോ, രണ്ടാമത് നിൽക്കുന്ന ചേച്ചി എഴുന്നേറ്റോ, നെഞ്ചിനകത്തേക്ക് വാ, ഓടി വാ, ദൈവസ്നേഹത്തിന്റെ സ്പർശനം ലഭിക്കുന്നുണ്ട്. ആ ഹാഫ് കൈ ഷട്ടിട്ട് ആ ചേട്ടനെ വിളിച്ചോ. ഇത് ആ ചേട്ടാ, ഇടത്തെ തോളിലേക്ക് ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ട്. ഈ വീൽ ചെയറിൽ ഇരിക്കുന്നവര് പെട്ടെന്ന്, വീൽ ചെയറിൽ ഇരിക്കുന്നവരെല്ലാം പെട്ടെന്ന് കുതിച്ചെഴുന്നേക്കാൻ പറ്റും. എന്നാ പറ്റിയതാ, ബ്രെയിൻ ട്യൂമർ ആയിരുന്നോ? അതിന് ശേഷമാണോ ഇങ്ങനെ, ഓപ്പറേഷന് ശേഷമാണോ വീൽ ചെയറിലായത്? ഓ എത്ര നാളായി. ഇത്രയും മാത്രം പറ, ദൈവസ്നേഹത്തിന്റെ ശക്തി എന്റെ ഉള്ളിലേക്ക് വ്യാപിക്കട്ടെ. പറഞ്ഞേ പറഞ്ഞേ, ദൈവസ്നേഹത്തിന്റെ ശക്തി എന്റെ ഉള്ളിലേക്ക് വ്യാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയുന്നോണ്ടല്ല, ദൈവസ്നേഹത്തിന്റെ ശക്തി നമ്മുടെ ശിരകളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അസ്ഥി നാഡി ഞരമ്പുകളിലേക്ക്
ഈ ദൈവസ്നേഹത്തിന്റെ ശക്തി വരികയും ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുകയും സ്തുതിച്ച് കുതിച്ച് ചാടി ഈശോയ്ക്ക് നന്ദി പറയാൻ പറ്റുകയും ചെയ്യുന്ന സമയമായി. ഈശോയെ ഈശോയെ ഓ ഒന്ന് കൈയടിച്ചോ. ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് ചുവട് വെച്ചോ. ആ വീൽ ചെയർ പുറകിൽ നിന്ന് മാറ്റിക്കോ. ഒന്ന് ചുവട് വെച്ചോ, ഒന്ന് ചുവട് വെച്ചോ, ഒന്ന് ചുവട് വെച്ചോ. ഈശോയുടെ ശക്തി ഇറങ്ങി വരുന്നേ, പരിശുദ്ധാത്മാവായി ഇറങ്ങി വരുന്നേ, പരിശുദ്ധാത്മാവായി ഇറങ്ങി വരുന്നേ. വിളിച്ചോ ഈശോയേ, ഈശോയേ, ഈശോയേ. ബലം പിടിച്ചോ, ബലം പിടിച്ചോ. കർത്താവാ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അണ്ട ആ മോളുടെ പേരെന്നാ? മോളെ നിന്റെ പേരെന്നാ? മോളുടെ പേരെന്നാ? അതിന്റെ പുറകെ ഇരിക്കുന്നേ. ഏ അന്നാ മരിയ, അന്നാ മരിയ. നീ വിശ്വസിക്കു മകളെ, നീ വിശ്വസിക്കു മകളെ. നിന്റെ കഴുത്തിന്റെ ഈ ഒരു വശം മുഴുവൻ എഴുന്നേറ്റ മോനെ, എഴുന്നേറ്റേ. അവിടെ നിന്നോ, അവിടെ നിന്നോ, അവിടെ നിന്നോ. മോളുടെ കഴുത്തിന്റെ ഈ ഒരു വശം മുഴുവൻ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നുണ്ട് മോളെ. നീ പ്രാർത്ഥിച്ചോ. ഓ അവരോട് ചോദിച്ചു, അവരോട് ചോദിച്ചു ഇത് എന്നാ പറ്റിയതാ ബ്രദർ. പനങ്കിളച്ചന്റെ അടുത്ത് പോയി ബ്ലസ്സിംഗ് മേടിച്ചോ, ഓടിച്ചോ. ചേട്ടാ, ചേട്ടന്റെ പേരെന്നാ? ആന്റണി. ആന്റണി ചേട്ടാ, അവിടെ ഇരുന്നപ്പോ ഇടത്തേ തോളിലേക്ക് എന്നാ പറ്റിയതാ ഇത്? പഴക്കൊല പൊക്കിയതാ. പഴക്കൊല ഉയർത്തിയതാ? തെറ്റി കൊറേ നാൾ, നാലഞ്ചു വർഷമായി. പഴത്തിന്റെ കൊല ഉയർത്തിയതാ? ഇവിടെ ഇരിക്കുന്ന സമയത്ത് ദൈവസ്നേഹത്തിന്റെ ശക്തി വന്ന് വാതിൽക്കൽ ഒരാള് വന്ന് മുട്ടുന്നത് പോലെ ശരീരത്തിലേക്ക് കയറി ശരീരത്തെ സുഖപ്പെടുത്തുവാനായി ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ തന്നെ ഈ മകനെ സ്പർശിക്കണമേ. ഈ ഒരു വശമാ, ഈ ഒരു വശമാ, ഇടത്തെ വശം മുഴുവൻ കർത്താവിന്റെ സ്പർശനം ഉണ്ടാവുക. കൈ അടിച്ചു നമുക്ക് സ്തുതിക്കാം. എണീറ്റോ, എണീറ്റോ, വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റോ. ഇവിടെ വീൽ ചെയർ വന്നിരിക്കുന്ന എല്ലാരും ഇന്ന് വീൽ ചെയർ ഇവിടെ ഇട്ടേച്ചു പോണം. ആ അങ്ങ് എഴുന്നേറ്റോ. ആ അത്രേ ഉള്ളൂ. കൈ അടിച്ചങ്ങ് സ്തുതിച്ചോ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കാലെടുത്തു വെച്ചങ്ങ് നടന്നോ. കാലെടുത്തു വെച്ചങ്ങ് നടന്നോ. ഈശോയേ, ഈശോയേ, ഈശോയേ. നന്നായിട്ട് കൈ അടിച്ചു നമുക്ക് സ്തുതിക്കാം. അച്ഛൻ്റെ അടുത്ത് പോയി ബ്ലെസ്സിങ് മേടിച്ചു. നടന്നോട്ടെ, നടന്നോട്ടെ, നടന്നോട്ടെ. കൈ അടിച്ചു നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇല്ല സാറേ, ശരീരം കർത്താവ് ബാലൻസ് ചെയ്തോണ്ടിരിക്കുക. അയാൾക്ക് ബാലൻസ് കർത്താവ് കൊടുത്തോണ്ടിരിക്കുക. അയാൾക്ക് ബാലൻസ് കൊടുത്തു. ആ ഓ ഒന്ന് കൈ അടിച്ച് സ്തുതിച്ചോ. അഭിഷേകത്തോടെ ഒന്ന് സ്തുതിച്ചോ. ഓ ഒന്ന് അഭിഷേകത്തോടെ സ്തുതിച്ചോ. ഈശോയെ എന്ന് വിളിച്ചോ. കിട്ടു കേട്ടോ. എന്നാ പേര്? റെജി. നെഞ്ചിനകത്തേക്കാ കേട്ടോ. ഈശോയുടെ സ്നേഹത്തിന്റെ ശക്തി വന്ന് മുട്ടുകയാണ്. ഡോറ് വന്ന് മുട്ടുന്നത് പോലെ ഈശോയുടെ സ്നേഹത്തിന്റെ ശക്തി. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ഓ ഈ മകളിലേക്ക് ഈശോയുടെ സ്നേഹത്തിന്റെ ശക്തി വന്ന് മുട്ടട്ടെ ഈ നിമിഷം. ഈ മനസ്സും ഓ ബന്ധങ്ങൾക്കിടയിലെല്ലാം വിള്ളലല്ലേ? അത് കരയല്ലേ, കരയല്ലേ, കരയല്ലേ. കർത്താവ് ജീവിതം മാറ്റും.
പന്ത്രണ്ട് വർഷമായി ഭിന്നതയുടെ അരൂപി വീടിനകത്ത് തളം കെട്ടി നിൽക്കുക അല്ലേ. ഒറ്റ പ്രാർത്ഥന മതി എല്ലാറ്റിനെയും. കൊളോസ്സോസ് 3:14 എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന, കൂട്ടിയിണക്കി ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുവിൻ കർത്താവേ. കൈ നോക്കിക്കേ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോ കംപ്ലീറ്റ് മാറി. പഴക്കൊല എടുത്തുയർത്തിയതാ അണ്ട വീൽ ചെയറുകാരൻ പോയിട്ട് വരുന്നു, കൈയടിച്ചോ സ്തുതിച്ചോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് അസ്ഥി നാടി ഞരമ്പുകൾ മുഴുവൻ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തിയുടെ കീഴിലേക്ക് വരികയാണ്. നന്നായിട്ട് നമുക്ക് കൈയുയർത്തി പിടിച്ച് സ്തുതിക്കാം. മോനെ ഓടിവാ, ഹല്ലേലൂയാ 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 ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചോ. കർത്താവേ യേശുവേ, ബ്ലെസ്സിംഗ് മേടിച്ചു. അച്ഛൻ്റെ അടുത്ത് പോയി ഓടിച്ചെന്ന് ബ്ലെസ്സിംഗ് മേടിച്ചു. ഏത് ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു പൗരോഹിത്യ കൈവപ്പിലേക്ക് പെട്ടെന്ന് പോയിക്കോണം. കാരണം അവിടെയാണ് ആ അധികാരം പൂർണ്ണമാകുന്നതും ആ സൗഖ്യം പൂർണ്ണമാകുന്നതും അത് അങ്ങനെയാണ് വെളിപ്പെട്ട് വരുന്നതും. ഹല്ലേലൂയ. മോളുടെ പേരെന്നാ? അന്നാ മരിയ ജോസ്. മക്കളെ ഈ ഇടത്തെ വശത്തിന് എന്നാ പറ്റിയതായി ചെറുപ്പത്തിലെ? ഇപ്പോൾ ഇങ്ങനെ സ്പർശിക്കുന്ന കണ്ടേ, ഇന്ന് തടിപ്പ് അവിടുന്ന് അപ്രത്യക്ഷമാകുന്ന നീ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ കയറുന്നില്ലേ നമ്മൾ എല്ലാവരും ഒന്ന് സ്നേഹത്തെ അപ്ലൈ ചെയ്യാൻ പോവാ, ദൈവ സ്നേഹത്തെ അപ്ലൈ ചെയ്യാൻ പോവാ. എങ്ങനെയാ വചനം പറയുന്നത്? എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹം പരിശീലിക്കുവേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹം പരിശീലിപ്പിക്കുവേ. കർത്താവേ, ഈ അന്നാ മരിയ ഇതാ വലിയ വിശ്വാസത്തോടെ നിൽക്കുകയാണ് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. കർത്താവേ കരുണ തോന്നണമേ ഈ കുഞ്ഞിൻ്റെ മേല്, ഈശോയുടെ സ്നേഹത്തിൻ്റെ ശക്തി പകരണമേ. ഇതിവൾക്ക് വലിയ ഒരു സാക്ഷ്യത്തിൻ്റെ മുഖാന്തരമായി മാറട്ടെ. ഈ അനേക യൗവനക്കാരെ ഈശോയിലേക്ക് നയിക്കാൻ ഈ അന്നാ മരിയയെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കൈ നീട്ടി സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. The divine touch. ഈ കണ്ണീര് വൃതാവല്ല, അവള് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അവളെ പിടിച്ചോണം, പിടിച്ചോണം, പിടിച്ചോണം. ഈശോ, 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 അടിമുടി മാറട്ടെ ഈ ജീവിതം. ഈ അന്നയുടെ കൂടെ ആരോ വന്നിട്ടുള്ളേ? ഈ അന്നയുടെ കൂടെ ആരെല്ലാം വന്നിട്ടുണ്ടോ? ഇവളുടെ വീട്ടിലുള്ളവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഈ അന്നയുടെ വീട്ടിലുള്ളവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നന്നായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഈ അന്നയുടെ വീട്ടിലുള്ളവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഈശോ അവളെ പിടിക്കണമേ കർത്താവേ, അവളെ സ്പർശിക്കണമേ കർത്താവേ. നീ തിരിഞ്ഞു വരുമ്പോൾ ആ തടിപ്പ് അവിടെ കാണില്ല എന്ന് ഞാൻ ഉറക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ ശക്തി നന്നായിട്ട് കൈയടിച്ച് വിളിക്കോ. ഇവിടെ മുഴുവൻ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ബ്രദറിനെ കർത്താവ് തൊടുന്നുണ്ട്. ആ എഴുന്നേറ്റോ, വാ, ഓടിവാ, ഓടിവാ. അന്നാ മരിയ ഒന്ന് തപ്പി നോക്കിയ മോനെ. ശരിക്കും നോക്കിക്കേ, ചിലപ്പോൾ നിനക്ക് തോന്നുന്നതായിരിക്കും. നന്നായിട്ട് നോക്ക്. ശരിക്കും നോക്ക് മോനെ. എന്തൊക്കെയാ തോന്നുന്നുണ്ട്?
കൈ അടിച്ച് നമുക്കൊന്ന് സ്തുതി. ഓ, ഈ മകന്റെ മേൽ ദൈവ സ്നേഹത്തെ, ഓ ഇയാളുടെ ജീവിതം മാറുന്നു, ഇയാളുടെ ജീവിതം മാറുന്നു. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നന്നായിട്ട് കൈയടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം ഇറങ്ങട്ടെ കർത്താവേ. പതിമൂന്ന് കുടുംബങ്ങളിലേക്ക് ഇന്ന് ഭിന്നതയുടെ പൈശാചികൻ ഇറങ്ങിപ്പോയി, സ്വസ്ഥത വരികയാണ് ബ്രദറെ. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ട്, മിക്കവാറും ധ്യാനങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഭിന്നതയാണ്. ഇങ്ങനെ 13 കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റുന്നു. 13 കുടുംബങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രവേശിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ബ്രദർ ഇരുന്നു, നിങ്ങളുടെ വീട് അടച്ചു വിടുതലായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കുടുംബങ്ങളെ നമ്മളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. വോളണ്ടിയേഴ്സ് അവരുടെ സമീപത്ത് പോയി നിന്നുകൊള്ളുക. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ സമീപത്ത് പോയി നിന്നുകൊള്ളുക. അലമുറയിട്ട് നിലവിളിച്ച് ദുരാത്മാക്കൾ വ്യക്തികളിൽ നിന്ന് പുറത്തു പോകുന്ന സമയമാണിത്. ഏതെല്ലാം ഭിന്നതയുടെ അരൂപികൾ വ്യക്തികളെ ബന്ധിച്ചു വെച്ചിട്ടുണ്ടോ അവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണിത്. നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഈശോയെന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഭിന്നതയുടെ അരൂപിയെ കുടുംബങ്ങൾ വിട്ട് ഇറങ്ങിപ്പോവുക, വ്യക്തികളെ വിട്ട് ഇറങ്ങിപ്പോവുക. മനഃശാന്തിയില്ലാത്ത, സമാധാനമില്ലാത്ത എല്ലാ അന്തരീക്ഷങ്ങളും അഴിയട്ടെ, 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 അഴിയട്ടെ. വിളിച്ചോ, വിളിച്ചോ, യേശുവേ, യേശുവേ എന്ന് വിളിച്ചോ. ഓ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, വീണഴിഞ്ഞു പോകും. വോളണ്ടിയേഴ്സ് ഓടി വരിക. കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഒരറ്റം മുതൽ ബന്ധനങ്ങളെ കഥ വഴിച്ചോണ്ടിരിക്കുക. അതിനെ എടുത്തോണ്ട് വാ, അതിനെ എടുത്തോണ്ട് വാ, അതിനെ എടുത്തോണ്ട് വാ. ആ ചങ്ങലകൾ പൊട്ടുകയാണ്, ആ ബന്ധനങ്ങൾ അഴിയുകയാണ്. എത്ര മാത്രം അനുഭവിച്ചു, ഇനിയൊന്നും അനുഭവിക്കാൻ ബാക്കിയില്ല അല്ലേ. തീരുകയാണ് കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഭിന്നതയുടെ അരൂപികൾ ഇറങ്ങിപ്പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇനി നിന്റെ വീട്ടിൽ അതിന് സ്ഥാനമില്ല, ഇനി നിന്റെ വീട്ടിൽ അതിന് വാഴ്ചയില്ല. ഇന്നത് പേരോട് പറയട്ടെ, ഇന്നത് പേരോട് പറയട്ടെ. ഇന്നത് പേരോട് പറയട്ടെ, ഇന്നത് പേരോട് പറയട്ടെ. ഇന്നത് അഭിഷേകത്തിന് കീഴടങ്ങട്ടെ, ഇന്ന് അത് അഭിഷേകത്തിന് കീഴടങ്ങട്ടെ, ഇന്നത് കൃപയ്ക്കകത്ത് കീഴടങ്ങട്ടെ, ഇന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ വീടുകളിൽ സമാധാനവും രക്ഷയും കൽപ്പിക്കുന്നു. വെട്ടും കുത്തും പോലും സഹോദരങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഹേതുവായി മാസങ്ങളായി വർഷങ്ങളായി ഇനി ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം, ഇനി പഴയ സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും കാലത്ത് തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു കുടുംബം, വലിയ ഭിന്നതയും വെട്ടും കുത്തും ഒക്കെ നടന്ന കാര്യങ്ങളാണ്. ഇനി ആ കുടുംബത്തിന് മുന്നോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. വെട്ടും കുത്തും വരെ എത്തി നിൽക്കുന്ന ഭിന്നതയുടെ വിഷയങ്ങളെ കർത്താവ് പരിഹരിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണോ ഈ പറയുന്നത്? ഇനിയുണ്ട്, 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 ഇനിയുണ്ട്. വഴക്കുമൂത്ത് വെട്ടിന്റെയും കുത്തിന്റെയും വക്കിൽ വന്ന് നിൽക്കുകയാണോ? പോയി പോനില്ല,
ഇന്നലെ വഴുക്കുണ്ടാക്കി ഒരു മരുന്ന് കൊടുക്കാൻ കൊണ്ടുപോയൊക്കെ അച്ഛൻ ഭ്രാന്തനെ പോലെ ജോമോൻ. ഇനിയുണ്ട്, ഇനിയുണ്ട്, ഇനിയുണ്ട്. രണ്ട് കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് രക്ഷ കിട്ടുകയാണ്. എന്നാ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. ആ ഓടിക്കറ്റി വിളി പരിശുദ്ധാത്മാവിനെ വിളിച്ചു. അഴി അഴിയോ സമയമായി. എല്ലാറ്റിലുപരി, എല്ലാറ്റിലുപരി പരിപൂർണതയുടെ, എല്ലാറ്റിനും ഉപരി പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൽ സ്നേഹം പരിശീലിക്കുവേ. കണ്ടോ, കണ്ടോ, കണ്ടോ എത്ര ശക്തമായി സ്നേഹത്തിന്റെ ശക്തി. ഓ എല്ലാറ്റിനെയും കൂട്ടിയിണക്കി ഇതൊന്ന് കേൾക്കും, ഇതൊന്ന് കേൾക്കും. എന്റെ സഹോദരനോട് എനിക്കുള്ള വൈരാഗ്യം ആരംഭിച്ചിട്ട് വർഷങ്ങളായി എത്ര പ്രാർത്ഥിച്ചിട്ടും ആ വൈരാഗ്യം എൻ്റെ ഉള്ളിൽ നിന്ന് മാറുന്നില്ല. ഇപ്പോഴും കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക്. ഇങ്ങനെ സഹോദരനോട് സ്നേഹിക്കാൻ പറ്റാത്ത, അവൻ എന്നോട് ചെയ്ത അത്രയ്ക്ക് വലിയ ദ്രോഹമാണ്. ഞങ്ങൾക്ക് ക്ഷമ കൊടുക്കാനും ക്ഷമയെടുക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ സഹോദരനെ, സഹോദരനോട് വൈരാഗ്യവുമായി എവിടെയാ ആ ആ ആ ആൾക്കാർ എവിടെയാ നിൽക്കുന്നത്? മുന്നോട്ട് വാ, ഓടി വാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പൗരോഹിത്യ ആശീർവാദത്താൽ ആ കെട്ടുപൊട്ടും. ഓടി വാ ചേച്ചി, ഓടി വാ. പെട്ടെന്ന് പോലെ ഇന്ന് പൗരോഹിത്യ കൈവപ്പിനാൽ ആ കെട്ടുപൊട്ടും. ഇന്ന് രക്ഷപ്പെടും. ഓർക്കാൻ പറ്റുന്നില്ലല്ലേ, പൊറുക്കാന്ന് വെച്ചാലും പേടിയുണ്ട്. ഇതിനകത്ത് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ചിലത് പരിശുദ്ധാത്മാവ് മാറ്റിക്കളയുകയാണ്. എൻ്റെ സഹോദരൻ എനിക്ക് ആഹാരത്തിൽ ദോഷം ചെയ്ത് തന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട് ഇല്ലേ? ചെയ്തിട്ടില്ല. രക്ഷപ്പെടൂ. നിങ്ങളുടെ സഹോദരൻ അങ്ങനെ ചെയ്തിട്ടില്ല. തെറ്റിദ്ധാരണയാത്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു വൈരാഗ്യം ഉള്ളിൽ വെച്ച് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ന തരത്തിൽ ഇങ്ങനെ പാലായനം ചെയ്ത് ഇനി പോകാൻ പറ്റില്ല. ഇവിടം കൊണ്ട് കെട്ടഴിയണം. ഇത് കർത്താവിന്റെ നിശ്ചയമാണ്. പരിശുദ്ധാത്മാവേ എന്റെ മകളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ, കെട്ടഴിക്കണമേ. ആർത്തു വിളിച്ച് കരമടിച്ച് സ്തുതിക്കാം. വർഷങ്ങളുടെ പോയി ബ്ലെസ്സിങ് മേടിച്ചു, പോയി ബ്ലെസ്സിങ് മേടിച്ചു, പോയി ബ്ലെസ്സിങ് മേടിച്ചു, പോയി ബ്ലെസ്സിങ് മേടിച്ചു, പോയി ബ്ലെസ്സിങ് മേടിച്ചു. ഇന്ന് പൗരോഹിത്യ കവിവപ്പിനാൽ ആ കെട്ടുപൊട്ടും.
ആ തെറ്റിദ്ധാരണയുടെ മുഖങ്ങൾ ഇന്നിവിടെ അഴിയുകയാ. ചെന്ന് പോയി കൈവപ്പം മേടിച്ചു. ഇയാൾക്ക് എന്നാ പ്രശ്നം? ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്ന് ഇവിടെ വെച്ച് തീർക്കാമോ? നിന്റെ അനുഗ്രഹത്തിന് ഇത് തടസ്സമാണ് മകളെ. ഈ പ്രശ്നം ഇന്ന് ഇവിടെ വെച്ച് തീർക്കാമോ? ഈ ഞാൻ ചോദിക്കുന്ന യെസ് ഓർ നോ പറയൂ. നീ കടന്നുപോയതും നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഈശോ കാണുന്നുണ്ട്, അവിടുന്ന് അറിയുന്നുണ്ട്. പക്ഷെ നിന്നോട് ചോദിക്കുന്നു, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി ഈ ഭാരം നിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടി? സഹോദരനെ നഷ്ടപ്പെട്ടു, ഭർത്താവ് അകന്നുപോകുന്നു. ഈശോനെ കാണിക്കുന്നതാ ഞാൻ പറയുന്നത്. ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ നിനക്കെന്നെ തിരുത്താം. ഇത് കർത്താവിന്റെ ഇടപെടലിന്റെ സമയമാണ്. ഉള്ളു തുറന്നു പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഭവനത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണേ, ചരിത്രം മാറ്റണമേ. കേസ് കൊടുത്തു അല്ലേ? കേസ് കൊടുത്തു. എന്റെ സഹോദരൻ എന്റെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തു അല്ലേ? സത്യം, കറക്റ്റ് ആണ്. അവിടെ കാര്യം കിടക്കും. കർത്താവ് എന്നാ ചെയ്തെന്നറിയോ? ഈ കേസിന്റെ മൂല കാരണങ്ങളിലേക്ക് ഇന്ന് അഭിഷേകത്തെ ഇറക്കാൻ പോവുക. തുറന്നു പ്രാർത്ഥിച്ചു, തുറന്നു പ്രാർത്ഥിച്ചോ നീ. അതായത് വൈകുന്നേരം 7:30 നീ പ്രാർത്ഥിച്ചു, ഒരു കയ്യിൽ സഹോദരനെയും മറുകയ്യിൽ ഭർത്താവിനെയും പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല, ദൈവമേ നീ ഒരു പരിഹാരം തരണമെന്ന് അല്ലേ? ഈശോ ഇന്ന് ഇവളോടൊന്ന് ഇടപെടണമേ കർത്താവേ, കെട്ടഴിക്കണമേ ഈശോ കഴിക്കണമേ കർത്താവേ. രണ്ടുപേർക്ക് ക്ഷമ കൊടുക്കണം. ബിജു ഇതിൽ ബിജു ആരാണ് അവനും ക്ഷമ കൊടുക്കണം, ജുനും ക്ഷമ കൊടുക്കണം, നിന്റെ സഹോദരനും ക്ഷമ കൊടുക്കണം. പറ്റോ? ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചോ, ഇന്നുകൊണ്ട് തീരട്ടെ അത്. കയ്പിന്റെ വേരുകൾ ഞാൻ പറഞ്ഞില്ല, എല്ലാറ്റിനെയും കൂട്ടിച്ചേർക്കുന്ന ഓ ബന്ധനമാണ് സ്നേഹം. പറഞ്ഞു പ്രാർത്ഥിച്ചു, എല്ലാറ്റിനെയും കൂട്ടി ഒറ്റ കൈവെപ്പി തലനോട് വെക്കാൻ പറയും. ജീവിതം മാറുക. സ്റ്റെപ്പ് ഇറങ്ങി വന്ന് തല കൈവെക്കാൻ ഈശോ പറഞ്ഞു. ഇറങ്ങി വന്ന് തല കൈവെക്കാൻ പറഞ്ഞു. ജീവനാ കിട്ടുന്നത്, ജീവനാ. അസ്ഥി നാടി ഞരമ്പുകൾക്ക് മുഴുവൻ ജീവൻ കിട്ടുക. എന്നെ ഓടിച്ചെന്നു ക്ഷമയുടെ അഭിഷേകം വ്യാപിക്കുക. അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്നു. സ്നേഹമാം ദൈവത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നന്നായിട്ടൊന്ന് ഹൃദയം തുറന്നു. അനേക മക്കൾക്ക് ഇന്ന് രക്ഷയുടെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക മക്കളിലേക്ക് രക്ഷയുടെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളു തുറന്നു പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ
നന്നായിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവേശുവേ, കർത്താവേശുവേ, രക്ഷയുടെ കർത്താവേ, രക്ഷയുടെ കർത്താവേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. നല്ല ഒരു പ്രാർത്ഥന, അത് ഉള്ളത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന സ്പർശിക്കുന്നുണ്ട് കേട്ടോ. വീടിനകത്തേക്ക് ഈശോ ഇറങ്ങി വരുന്നുണ്ട്. എത്ര ദിവസമായിട്ട് ഇവിടെ ധ്യാനിക്കുക? ഞായറാഴ്ച വന്ന് ധ്യാനിക്കുക. എഴുന്നേറ്റോ കേട്ടോ, എഴുന്നേറ്റോ. വചനമായവൻ തൊട്ടോണ്ടിരിക്കുക, വചനമായവൻ തൊട്ടോണ്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യമാനായ കർത്താവേ, ഒരുമിച്ച് കൈനീട്ടി പ്രാർത്ഥിച്ചോ. കാരുണ്യമാനായ, കാരുണ്യമാനായ കർത്താവേ, അവിടുത്തെ ശക്തി അയക്കണമേ, അവിടുത്തെ ശക്തി അയക്കണമേ. കാരുണ്യമാനായ കർത്താവേ, അവിടുത്തെ ശക്തി അയക്കണമേ. കാരുണ്യമാനായ കർത്താവേ, അവിടുത്തെ ശക്തി അയ, പരിശുദ്ധാത്മാവേ, കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ശക്തിയായി. ജീവിതം മാറി മറിയുന്നുണ്ട്. പ്രാർത്ഥിച്ചോ, സ്വരമുയർത്തി കൈയുയർത്തി പ്രാർത്ഥിച്ചോ. എൻ്റെ ദൈവമേ, ഇതെൻ്റെ സമയമാണ്, അങ്ങെന്നോട് ഇടപെടുന്ന സമയമാണ്. എന്നെ ഒന്ന് സ്പർശിക്കണമേ, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. എൻ്റെ രക്ഷിതാവേ, എൻ്റെ കർത്താവേ, നന്നായി കൈയുയർത്തി പ്രാർത്ഥിച്ചോ. ഈശോയേ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ കർത്താവേ, അസാധ്യതകളില്ലാത്തവനെ ഞാനങ്ങെ ആരാധിക്കുന്നു, ഞാനങ്ങെ വണങ്ങി സ്തുതിക്കുന്നു. അദ്ദേഹത്തെ പനക്കിളച്ചൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. ആ ചുമന്ന ഷർട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ആ അവരോട് രണ്ടുപേരോടുമായിട്ട് വ്യക്തമായി പറഞ്ഞു. ഭവനത്തിനകത്തേക്ക് സമാധാനം വ്യാപിച്ചുകൊണ്ടിരിക്കുക, വീടിനകത്തേക്ക് കർത്താവിൻ്റെ സമാധാനം പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കരമുയർത്തി പിടിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചു. നല്ല ഒരു പ്രാർത്ഥന കേട്ടോ. കൊച്ചുമ്പ്രദരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അവരുടെ ഭവനത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ വീട്ടിൽ ദൈവ മഹത്വം ഇറങ്ങുന്നുണ്ട്. ഓടി വന്നോ, ഇങ്ങോട്ട് വിട്ടോ, ഇങ്ങോട്ട് വിട്ടോ. ആ രണ്ട് കൈ ഉയർത്തി ആളെ എഴുന്നേറ്റ് നിന്നേ, എഴുന്നേറ്റ് നിന്നേ. ആ നന്നായിട്ട് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോ ഇടപെടുന്നുണ്ട് നിനക്ക് വേണ്ടി. ഈശോ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നുണ്ട്. ഈശോ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നുണ്ട്. ഇത് മഹത്വത്തിന്റെ സമയമാണ്. തൊട്ടോ, അതിനെ പിടിച്ചോ. ഈശോ തൊടുന്നുണ്ടോ, മകളെ സ്പർശിക്കുന്നുണ്ട്. ബ്രദറെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നിർണായകമായ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുകയാണ്. വാ, മകളെ, ഒരു ഗോൾഡൻ ഫ്രെയിമിൽ എന്ന പോലെ വ്യക്തമായി ഈശോ കാണിക്കുന്നു. സിജു എന്ന് വിളിക്കുന്ന ആരെയാ? എന്റെ പേരാ, എന്റെ പേര് സിജു എന്നാണോ? ഇവിടെ ഒരു ഗോൾഡൻ ഫ്രെയിമില് സിജു കരയല്ലേ, കണ്ണു തുടക്കേ. സിജു എന്ന പേരെഴുതി കാണിച്ചിട്ട് വളരെ വ്യക്തമായ ഒരു സന്ദേശം ഇന്ന് പറയാൻ ഈശോ പറയുന്നു. ഭിന്നിച്ചും കലഹിച്ചും അടിച്ചും പൊരുതിയും ആർക്കു വേണ്ടിയും ഇനി അങ്ങനെ ചെയ്യണ്ട. ഒന്നിച്ചും സ്നേഹിച്ചും ഐക്യത്തിന്റെ ഭയങ്കര ഒരു അഭിഷേകം
നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാ. ഈ മകൾക്ക് സ്കിന്നിൽ സൗഖ്യമുണ്ടാവുക. മോനെ ഇവരെ എടുത്തോണ്ട് പോ, അങ്ങോട്ട് ചെല്ലേ, നിങ്ങൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് ഓടിച്ചെല്ല്. ഒട്ടും വൈകരുത്, ഒരു പൗരോഹിത്യ ആശീർവാദത്തിന് ഒട്ടും വൈകരുത്. അച്ഛൻ്റെ അടുത്തോടിയല്ല, അച്ഛൻ്റെ അടുത്തോടിയല്ല, ഒരു പൗരോഹിത്യ ആശീർവാദത്താൽ ആ കെട്ടഴിയും ഒക്കെ എടുത്തോണ്ട് പോ. വേഗം കൊണ്ടു ചെയ്യാം, വേഗം കൊണ്ടു ചെയ്യാം. അച്ഛൻ്റെ അടുത്ത് പോയി ബ്ലെസ്സിങ് മേടിച്ചു. ഇത് സമയമാണ്, ചിലർക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. നിന്നോടുള്ള ബന്ധത്തിൽ ഈ ഡിവൈനിൽ ധ്യാനം കൂടാൻ പരിശുദ്ധാത്മാവ് നിന്നെ ദൂരത്തുനിന്ന് കൊണ്ടുവന്നത് പോലും ഈ ദൈവിക സ്പർശനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നീ വളരെ ഒരുങ്ങിയാണ് ഡിവൈനിലേക്ക് വന്നത്. ആ ഒരുക്കത്തിന്റെ ഘട്ടത്തിൽ നിനക്ക് സംഭവിച്ച കെടുതികൾ അതെന്നെ ഈശോ കാണിക്കുന്നു, നിന്നോട് വ്യക്തമായി പറയുന്നു. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ ലഭിക്കും. ഇത് ഈശോയുടെ വാക്കാ. വിളിച്ചോ ഒരുമിച്ചൊന്ന് സ്തുതിച്ചോ, ഒരുമിച്ചൊന്ന് സ്തുതിച്ചോ, ഒരുമിച്ചൊന്ന് സ്തുതിച്ചോ, ഒരുമിച്ചൊന്ന് സ്തുതിച്ചോ. ഓടിച്ചല്ല, നീ അച്ഛൻ്റെ അടുത്തോടെ ഓടിച്ചല്ല. കരമുയർത്തി പിടിച്ച് വിളിക്കേ അപ്പനും അമ്മയുമായി അവൾ വഴക്കിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. ഒരു തരത്തിലും എൻ്റെ മാതാപിതാക്കളുമായിട്ട് അവളെ ചേർന്ന് പോകുന്നില്ല. എൻ്റെ മാതാപിതാക്കളുമായിട്ട് ചേർന്ന് പോകാത്തത് കൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തെ അത് ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. രണ്ട് ചെറുപ്പക്കാർ ഇത്തരത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഇത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയമാണ്. അതിലൊരാൾ വെള്ള ഷർട്ടിട്ടയാളാണ്. അയാളെ ഈശോ ആദ്യമേ വിളിക്കുന്നുണ്ട്. ആ ഓടിവാ, ഓടിവാ, ഓടിവാ. ഞാനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷേ അമ്മയുമായിട്ട് പ്രശ്നമുണ്ടായി. 7 വർഷം കൊണ്ട് അകന്നു നിൽക്കുക അല്ലേ? 7 വർഷമായിട്ട് അകന്നു നിൽക്കുക. ഒറ്റ പ്രാർത്ഥന കേട്ടോ, ഈ വചനം ഞാൻ കൈമുതലായിട്ട് തരാം. കൊളോസ്സോസ് എല്ലാരും ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കൊളോസ്സോസ് 3:14 എങ്ങനെയാ വചനം പറയുന്നതെന്ന് അറിയാമോ? വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. സർവോപരി, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുക, സ്നേഹം പരിശീലിക്കുക. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അമ്മയുമായി തൊഴുത്തിന്റെ സൈഡിൽ വെച്ച് ഉന്തും തള്ളും വരെ എത്തി അവസാനം ഞാനിനി വരികയില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ എനിക്ക് വന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 7 വർഷം മുമ്പ് ഇറങ്ങിപ്പോയ വഴികളിലൂടെ കൊളോസ്സോസ് 3:14 പ്രവേശിക്കട്ടെ, പ്രവേശിക്കട്ടെ. ഈ ധ്യാനം കഴിഞ്ഞ് ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് അവളെ കണ്ടുപിടിച്ച് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനാണ്. കാരണം കർത്താവ് നിങ്ങളെ യോജിപ്പിച്ചത് അഭിഷേകത്തിൽ. ഓ എന്റെ ഈശോ,
ഈ മകന് വേണ്ടി എല്ലാരും ഒന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചേ. അതുപോലെ മനസ്സ് തകർന്നിരിക്കുകയാണ്. ഒന്ന് വന്ന് പ്രാർത്ഥിച്ചോ. അതുപോലെ മനസ്സ് തകർന്നിരിക്കുക. ഏഴു വർഷം ഈ പാവം ഒറ്റയ്ക്കാതെ, ഈ പാവം ഒറ്റയ്ക്കാണ്, എല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്, മടുത്തു ജീവിതം. ഇതുപോലെ തന്നെ മറ്റൊരാളും കൂടെ ഉണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റ് പോരെ, ഓടിപ്പോരെ. ഈശോ വിളിക്കുകയാണ്, അവസരം ഈശോ തരികയാണ് രക്ഷപ്പെട്ടു വരാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കയ്യുയർത്തി പിടിച്ച് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഈ ഭവനത്തിലേക്ക് പ്രവേശിച്ച് ഇതിന്റെ മക്കളെ അനുഗ്രഹമാക്കി മാറ്റിയതിന് കയ്യടിച്ച് നമുക്കൊന്ന് നന്ദി പറയാം. ഓ ഇതാ 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 അവിടുത്തെ മഹത്വം. ഒരു പെരുമഴ പെയ്തിറങ്ങുന്ന പോലെ ഇറങ്ങിപ്പോയ. അതെ, ഇവരുടെ വീടിരിക്കുന്നത് ഒരു ഉയർന്ന സ്ഥലത്താ. അങ്ങോട്ട് റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടാ കയറാൻ, അല്ലേ? നിങ്ങളുടെ വീടിരിക്കുന്ന ഒരു ഉയർന്ന സ്ഥലത്താ. അങ്ങോട്ട് റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടാ വളഞ്ഞ് കയറാൻ, അല്ലേ? ആ വഴിയിലൂടെ തന്നെ വണ്ടിയിൽ ആള് തിരിച്ചു വരും. ജീവിതം നശിപ്പിക്കല്ലേ കേട്ടോ. എന്നാ പേര്? ബിനോയ്. ബിനോയ്, ജീവിതം നശിപ്പിക്കല്ലേ, തിരിച്ചു വരും. സമാധാനപൂർണമായി നീ ഒറ്റയ്ക്കാ ജീവിതത്തില്. ആ ഏകാന്തതയൊക്കെ ഈശോ എന്നെ കാണിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ, ഈശോയുടെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കുക കേട്ടോ. ഇന്ന് വലിയ അഭിഷേകം ഇറങ്ങുക. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ കേട്ടിട്ടില്ലേ, അച്ഛൻ കുടുംബത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയാ. ഭർത്താവിന്റെ തലേ ഭാര്യയും ഭാര്യയുടെ തലേ ഭർത്താവും കൈവച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ. എന്തിനുവേണ്ടിയാ ചെയ്യുന്നേ? കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാ. ആ അരൂപി ഇന്ന് ഈ കുടുംബത്തിലേക്ക് ഇറങ്ങുക. നമുക്ക് കൈയടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൽ നിറഞ്ഞൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓടിച്ചോ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ഇന്ന് ഇന്ന് ആ സ്നേഹമായ ദൈവം ഇന്ന് അങ്ങോട്ട് ഒഴുകട്ടെ. അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് നാം ബന്ധിക്കപ്പെടട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികവുള്ള സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഒന്നിനെയും നീ ഇനി ഭയക്കേണ്ട. Let the love reigns. സ്നേഹം നമ്മെ ഭരിക്കട്ടെ. നന്നായിട്ട് കൈ ഉയർത്തി പിടിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അഞ്ച് വൻകരകളിൽ നിന്ന് മനുഷ്യരെല്ലാവരും ചേർന്ന് പിതാവായ ദൈവമേ, ഈ വചനത്താൽ ഏതെല്ലാം അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ വ്യക്തികളിൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഏതെല്ലാം അനുഭവങ്ങൾ കുടുംബങ്ങളിൽ വ്യക്തികളിൽ അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ സംഭവിക്കട്ടെ. ഈ മിനിറ്റിൽ കൊളോസോസ് 3:14 സംസാരിക്കാൻ നിയോഗിച്ചപ്പോൾ അങ്ങ് ഈ വചനത്താൽ കൽപ്പിച്ച എല്ലാ അധികാരം ഈ വചനത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, അവർ താമസിക്കുന്ന ഇടത്തേക്ക്, മുറികൾക്കകത്ത് സമാധാനത്തിൻ്റെ ശക്തിയായി വ്യാപിക്കട്ടെ. നിത്യം വാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസീ, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനേ.